ദൃശ്യം പ്രകാശമേ പരമാർത്ഥ സത്യം പ്രകാശമേ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ചിറ്റ് ചാറ്റിലേക്ക് സ്വാഗതം. മോർണിംഗ് ചിറ്റ് ചാറ്റിന്റെ മറ്റൊരു അധ്യായത്തിലാണ് നിങ്ങളുള്ളത്. പ്രിയപ്പെട്ട ബിന്ദു മുരളിയെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദിവ്യാനു അന്തിക്കാടിന്റെ ജന്മദിനവുമാണ്. പ്രിയപ്പെട്ട ദിവ്യയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ പ്രകാശ് സാമുവൽ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രകാശിന്റെ ബർത്ത്ഡേ ഇന്നാണെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. എന്തായാലും പ്രകാശ് ജി വരട്ടെ, നമുക്ക് ചോദിക്കാം. സാധാരണഗതിയിൽ നമ്മുടെ പ്രകാശിന്റെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. ഭാസ്കരേട്ടന്റെ മകന്റെ ജന്മദിനം കൂടിയാണെന്നും
ഓരോ പ്രിയപ്പെട്ടവരെയും ആശംസകൾ അറിയിക്കുകയാണ്. നമ്മളപ്പോ കാലം ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രത്യേക പരിപാടിയുടെ ഉദ്ദേശം തന്നെ ഇതൊരു ഫേസ്ബുക്ക് റേഡിയോ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അവരെ ഒന്നിച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സജ്ജീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്കും ജന്മദിനങ്ങളും മറ്റും ഒക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണ്. അതോടൊപ്പം നിങ്ങളുടെ വിശേഷങ്ങളും പ്രഭാതത്തിൽ ഒട്ടനവധി പേര് ഓരോ ദിവസങ്ങളിലും വിവിധ ആർജിമാരാണ് നിങ്ങൾക്കായി പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്താറുള്ളത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും അതാത് സൗഹൃദങ്ങൾക്ക് നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള സൗഹൃദങ്ങൾക്ക് ആക്റ്റീവ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ പരിപാടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദിസ് ഇസ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേജ് ബ്രോഡ്കാസ്റ്റ്. അതായത് ഒരു കിടിലൻ മല്ലു വൈറൽ എഫ് എം മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം. നമ്മളാം പൂക്കാലത്തിന്റെ മോർണിംഗ് ചിറ്റാറ്റിൽ ആർ ജെ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് February 17 ബുധനാഴ്ചയാണ്, കുംഭമാസം 5 ഇന്ന് അശ്വതി നക്ഷത്രമാണ് ഇന്നത്തെ ദിവസമാണ്. ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും ഒക്കെ നേരുകയാണ്. അതോടൊപ്പം തന്നെ വീണ്ടും കർമ്മനിരതമായ ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോ കർമ്മവും മനസ്സിൽ തൃപ്തിയോടെ ഉറപ്പിച്ച് ഉല്ലാസത്തോടെ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരെയും ജഗദീശ്വരൻ സഹായിക്കട്ടെ. നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വെറുക്കരുത്, പകരം അവരെ ബഹുമാനിക്കുക. കാരണം അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. അങ്ങനെ നിങ്ങളെ വെറുക്കുന്ന ഒരാളെയും നിങ്ങൾ വെറുക്കാൻ പാടില്ല. തീർച്ചയായും ദിവ്യയായ ജന്മദിനാശംസകൾ അറിയിക്കുന്നുണ്ട് ബിന്ദു മുരളിയും. തീർച്ചയായും പരിപാടി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓരോ പ്രിയപ്പെട്ടവരോടും. ഒരിക്കൽ കൂടി ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവ്യാനു അന്തിക്കാടിന് പ്രിയപ്പെട്ട പ്രകാശ അമോലിന്റെ ജന്മദിനമാണെന്ന് കാണിക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യസന്ധമാണെന്നറിയില്ല. എന്തായാലും നന്ദനൻ മുളമ്പത്തിന്റെ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതുപോലെ 28 നമ്മളുടെ ജെ എൻ പി രാമകൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഈ ഓരോ പ്രിയപ്പെട്ടവരോടുമൊപ്പം ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്നേഹം അറിയിക്കുന്നുണ്ട്. തീർച്ചയായും ജീവിതം സുഖകരമാകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകൾക്ക് നന്മയുടെ സുഗന്ധം വരികയും അവയ്ക്ക് നിയന്ത്രണം ഉണ്ടാവുകയും വേണം. പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമെന്ന് മനസ്സിലാക്കി യുക്തിപരമായ ചിന്തകൾ കൊണ്ട് അനാവശ്യ ചിന്തകളെ ജയിക്കുക. ചിന്തകളിൽ നിയന്ത്രണം പാലിക്കുമ്പോഴാണ് ആരോഗ്യകരവും ശക്തിശാലിയുമായ ഒരു മനുഷ്യന് ഉടമയായി തീരുന്നത്. എല്ലാവർക്കും ശുഭദിനം നേരുകയാണ് ഇന്നത്തെ ദിവസം. അതോടൊപ്പം നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ഇന്നത്തെ ദിവസത്തിന്റെ ചില പ്രത്യേകതകളാണ്. ഇന്ന് കുരിശുവര പെരുന്നാളാണ്. ഇന്ന് വിഭൂതി പെരുന്നാളായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് February 17. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് ദേശീയ ക്യാബേജ് ദിനമാണ്, നാഷണൽ ക്യാബേജ് ഡേ. അതുപോലെ ഫാൻറ്റം എന്ന ചിത്രകഥയ്ക്ക് 85 തികയുകയാണ്. ചൈനയും വിയറ്റ്നാമും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് ഇതേ ദിവസമായിരുന്നു. അതോടൊപ്പം ലിബിയയുടെ വിപ്ലവ ദിനമാണിന്ന്. അത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദിസ് ഇസ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗേജ് ബ്രോഡ്കാസ്റ്റ്. അതായത് ഒരു കിടിലൻ മല്ലു വൈറൽ എഫ് എം മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലം. ഇന്ന് 1900 ഇതേ ദിവസമാണ് തത്വചിന്തകൻ ജിയോദർ ദാനോ ബ്രൂണോയെ മതവിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചു എന്ന് ആരോപിച്ച് റോമിൽ വെച്ച് ചുട്ടുകൊന്നത് ജീവനോടെ. ഇവിടെ ഷാൻ ബദറുദ്ദീൻ ഹായ് അറിയിക്കുന്നുണ്ട്. ഇന്ന് 1867 സൂയസ് കനാലിലൂടെ ആദ്യത്തെ കപ്പൽ സഞ്ചരിച്ചത് ഇതേ ദിവസമായിരുന്നു. മലപ്പുറം കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നത് 1922 ഇതേ ദിവസമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഫാൻറ്റം ചിത്രകഥകൾ പുറത്തിറങ്ങിയത് 1936 ഇതേ ദിവസമായിരുന്നു. അതോടൊപ്പം 1962 പശ്ചിമ ജർമ്മനിയിലെ ഹാംബർഗിലുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ 300 പേർ മരിച്ചതും ഇതേ ദിവസമായിരുന്നു. മറ്റൊരു പ്രത്യേകത, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 2000 പുറത്തിറങ്ങിയത് 2000 ഇതേ ദിവസമായിരുന്നു. എന്തായാലും ഇന്ന് ജനിച്ച ചില പ്രമുഖരെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറയാം. ഇന്ന് പൊയ്കയിൽ യോഹന്നാന്റെ ജന്മദിനമാണ്. 20 തുടക്കത്തിൽ കേരളത്തിലെ കീഴാള ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ ഗാനരൂപത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച സാമൂഹിക നേതാവായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ എന്ന പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. ഇവിടെ സുജാപല്ലവി
അറിയാതെ ഇന്ന് ക്യാബേജ് ഡേ ആണ്, നാഷണൽ ക്യാബേജ് ഡേ. ഇന്ന് വിശേഷങ്ങൾ എന്താണെന്ന് ഷാൻ ബദറുദ്ദീൻ ചോദിക്കുന്നുണ്ട്. വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ജോമോൻ ടി ജോൺ എന്ന ക്യാമറാമാന്റെ ജന്മദിനമാണ്. മലയാളത്തിലെ ഏറെ പ്രഗത്ഭനായിട്ടുള്ള ഛായാഗ്രാഹകനാണ്. തണ്ണിമത്തൻ ഡേയ്സ് പോലെയുള്ള, തണ്ണിമത്തൻ ദിനങ്ങൾ പോലെയുള്ള ചിത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്, ചേർത്തലയ്ക്കടുത്താണ്. ബാംഗ്ലൂരിലെ ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അദ്ദേഹം ഛായാഗ്രഹണം പഠിച്ചത്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഛായാഗ്രാഹകരിൽ ഒരാളായ ജോമോൻ ടി ജോണിന് ജന്മദിനാശംസകൾ നേരുകയാണ്. അതോടൊപ്പം അഗ്നിയ ബാർട്ടോ എന്ന സോവിയറ്റ് റഷ്യൻ കവിയും കുട്ടികളുടെ എഴുത്തുകാരിയുമായിട്ടുള്ള അഗ്നിയയുടെ ജന്മദിനമാണ്. അസീം ത്രിവേദി എന്ന ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയായ ഫ്രീലാൻഡ് കാർട്ടൂണിസ്റ്റും അഴിമതിക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്യുന്ന സ്വാതന്ത്ര്യ പ്രവർത്തകനുമായ അസീം ത്രിവേദിയുടെ ജന്മദിനം കൂടിയാണെന്ന്. അതോടൊപ്പം എ ബി ഡി വില്ലിയേഴ്സ് എന്ന എബ്രഹാം ബെഞ്ചമിൻ ഡി വില്ലിയേഴ്സ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള താരമാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അതോടൊപ്പം കെ തായാട്ട് എന്ന മലയാള സാഹിത്യകാരനും നാടക നടനും നാടകകൃത്തുമായ തായാട്ട് കുഞ്ചനന്ദൻ എന്ന കെ തായാട്ട്, ഒരു സ്കൂൾ അധ്യാപകൻ കൂടിയായ ഇദ്ദേഹത്തിന് സാഹിത്യ മേഖലയിലെ വിവിധ പുരസ്കാരങ്ങൾക്ക് പുറമെ വിവിധ അധ്യാപകർക്കുള്ള കേരള സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് മുഹസിൻ പ്രമുഖ വിദ്യാർത്ഥി നേതാവും ജെ എൻ യു വിദ്യാഭ്യാസ പ്രക്ഷോഭങ്ങളുടെ ഉപനായകനും നേതാവുമൊക്കെയാണ്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ അംഗമായിട്ടുള്ള മുഹമ്മദ് മുഹസിന്റെ ജന്മദിനം കൂടിയാണെന്ന്. അതോടൊപ്പം സദ എന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടി, അന്യൻ, ജയം, ഉന്നാലെ പോലെയുള്ള സിനിമകളിലൂടെ പ്രശസ്തയായി മാറിയ സദ എന്ന ചലച്ചിത്ര താരം, സദയുടെ യഥാർത്ഥ പേര് സദാഫ് മുഹമ്മദ് സയ്യിദ് എന്നാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. അതോടൊപ്പം ഞാൻ മരണത്തെക്കുറിച്ച്, ഇന്നത്തെ ചില മരണപ്പെട്ട ചില പ്രമുഖരെ കുറിച്ച് പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആലി മുസ്ലിയാരുടെ ചരമദിനമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ മലബാർ കേന്ദ്രമാക്കി അരങ്ങേറിയ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന പ്രമുഖ ഖാദിരിയ സൂഫിയും ഇസ്ലാമിക പണ്ഡിതനുമായ ആലി മുസ്ലിയാരെ കൊലപ്പെടുത്തിയ, അദ്ദേഹത്തെ വെടിവെച്ചുകൊന്ന ദിവസമാണിന്ന്. അക്ബർ കക്കട്ടിലിന്റെ ഓർമ്മദിനമാണ്. മലയാളത്തിലെ ഏറെ പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിട്ടുള്ള അക്ബർ കക്കട്ടിൽ, അദ്ദേഹം 2016 ഫെബ്രുവരി 17 നമ്മളെ വിട്ടുപോയത്. മർമ്മം കൊണ്ട് മധുരമായ ശൈലിയിൽ എഴുതാറുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അഗ്നൻ സാമുവൽ ജോസഫ് എന്ന 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ എബ്രായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ അഗ്നന്റെ ഓർമ്മദിനം കൂടിയാണ്. അതോടൊപ്പം എൻ ശ്രീധരൻ, മധ്യ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സംഘാടകരിൽ ഒരാളും മുൻ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന എൻ എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ ശ്രീധരന്റെ ഓർമ്മദിനമാണ്. അതുപോലെ കൊട്ടാര ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവും 4-ാം കേരള നിയമസഭയിലെ അംഗവുമായിരുന്ന കൊട്ടാര ഗോപാലകൃഷ്ണന്റെ ചരമദിനമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പേര് സി പി രാജശേഖരന്റെ പേരാണ്. അദ്ദേഹം മലയാള 1987 നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ പ്രഖ്യാപിച്ചതിന്റെ വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും സ്നേഹമറിയിക്കുകയാണ്. ആത്മാർത്ഥമായി പ്രണയിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും സംഭവിക്കുക. ഒന്ന്, നമ്മൾ ഈ ലോകത്തോളം വലുതാകുന്നു. മറ്റൊന്ന്, നമ്മുടെ ലോകം ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. ഫാത്തിമ ബീവിയുടെ ഏറെ ശ്രദ്ധേയമായി തോന്നിയ വരികളാണ്. ആത്മാർത്ഥമായി പ്രണയിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രധാനമായും സംഭവിക്കുന്നത്. ഒന്ന്, നമ്മൾ ഈ ലോകത്തോളം വലുതാകുന്നു. മറ്റൊന്ന്, നമ്മുടെ ലോകം ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു എന്നാണ്. എന്തായാലും മറ്റൊന്ന് കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട ഒരു വിശേഷമാണ്. കൊട്ടാരക്കരയിൽ കഥകളിയുടെ കേളികെട്ട് ഉയർന്ന കൊട്ടാരക്കരയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തിയ കേരള ചലച്ചിത്ര അക്കാദമിയുടെ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സുജേഷ് ഹരിക്ക് 2021 ഫെബ്രുവരി 19 വൈകുന്നേരം 4 മണിക്ക് കൊട്ടാരക്കര നാസ്കോ കോൺഫറൻസ് ഹാളിൽ വെച്ച് കുവൈറ്റ് കൊട്ടാരക്കര പ്രവാസി സമാജം ഒരു സ്വീകരണം നൽകുന്നുണ്ട്. പ്രസ്തുത ചടങ്ങിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൊട്ടാരക്കരയുടെ മുനിസിപ്പൽ ചെയർമാൻ എ ഷാജു ആണ് നിർവഹിക്കുന്നത്. തുടർന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഗാനാലാപനത്തിന് വിജയികളായവർക്ക് സമ്മാനവും നൽകുന്നുണ്ട്. എന്തായാലും ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരായിട്ടുള്ള
ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കുവൈറ്റ് പ്രവാസി സമാജം. കുവൈറ്റ് പ്രവാസി സമാജത്തിന്റെ ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. സുജേഷേരിയെ നിങ്ങൾക്കറിയാം, പലരും പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാട എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ട് അവന് രണ്ട് വേർഷനുകളുണ്ട്. ആ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മുമ്പൊരു ആൽബമായിട്ട് ഇറങ്ങിയ ഒരു പാട്ടാണെങ്കിലും ആ പാട്ട് പിന്നീട് മലയാള സിനിമയിൽ തരംഗമായി മാറിയ പാട്ടാണ്. എന്തായാലും അത്തരത്തിലൊരു ഗാനത്തിന്റെ ഗാനരചയിതാവ് കൊട്ടാരക്കരക്കാരനാണെന്നുള്ളത് ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. അതിന്റെ അമരക്കാരനായി പ്രവർത്തിക്കുന്ന അല്ലമീനെ പോലെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ അല്ലമീൻ കൊട്ടാരക്കര വോയിസിന്റെ അല്ലമീൻ അല്ല, പ്രവാസി കുവൈറ്റ് കൂട്ടായ്മയുടെ അല്ലമീൻ മറ്റൊരു അല്ലമീനാണ് അദ്ദേഹത്തെ തീർച്ചയായും ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഷാൻ ബദറുദ്ദീൻ സ്നേഹം അറിയിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ചില മറ്റു വിശേഷങ്ങളിലൂടെ കടന്നു പോകാം. തീർച്ചയായും നിങ്ങൾ വളരെ അപൂർവം ചില ആളുകളാണ് ഇവിടെ എത്താറുള്ളതെങ്കിലും ഏറ്റവും ഭംഗിയായി തന്നെ ഇത് അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. കാരണം എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഒരാളെങ്കിലും ഒരാള്, പലപ്പോഴും നമ്മളുടെ പരിപാടികളൊക്കെ ഇതിനു ശേഷം വന്ന് കേൾക്കുന്നവരുണ്ട്. യൂട്യൂബ് ചാനലിലും ഈ പരിപാടികൾ ലഭ്യമായതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണത്തിലുപരിയായി നമ്മൾ അവതരിപ്പിക്കുന്ന പരിപാടി ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. കോട്ടയത്ത് മദ്യപന്റെ അസഭ്യത്തിൽ നിന്ന് അക്രമത്തിലേക്ക് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച് അക്രമിയുടെ മുൻമുനയിൽ നിന്നൊരു പാസ്റ്റർക്ക് രക്ഷപ്പെടാനായില്ല. കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം മദ്യപാനിയുടെ കുത്തേറ്റ് ഒരു പാസ്റ്റർ മരണപ്പെട്ട വാർത്തയാണ്. അജീഷ് ജോസഫ് എന്ന 41 വയസ്സുകാരനായ പാസ്റ്ററാണ് മരണപ്പെട്ടത്. അജീഷിനെ പിന്നാലെ എത്തി കുത്തി വീഴ്ത്തിയ കൂവപ്പള്ളി ടാങ്കുപടി വീട്ടിൽ ജോബി ജോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മദ്യപിച്ചെത്തിയ ജോബി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ അജീഷിനോട് വഴിയിൽ വെച്ച് തട്ടിക്കയറുകയും വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ജോബി രണ്ട് തവണ പിന്നാലെ എത്തി ശല്യം ചെയ്തിട്ടും മൈൻഡ് ചെയ്യാതെ മടങ്ങിപ്പോവാൻ ശ്രമിച്ചപ്പോ പിന്നിൽ നിന്ന് പ്രതി അജീഷിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ഇവിടെ സുജാ പല്ലവി ഇന്നത്തെ സ്വന്തം അടുക്കള വിശേഷങ്ങളും ഞാൻ എത്താം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ടേസ്റ്റ് ടൈമിൽ ഇന്നലെ വളരെ ഹൃദ്യമായ പക്കോടകളുമായിട്ടാണ് ചേച്ചി എത്തിയത്. ഇന്നും വളരെ രസകരമായ നമുക്കൊക്കെ സന്തോഷം പകരുന്ന വിഭവങ്ങളുമായി ചേച്ചി എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത്. എന്തായാലും സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ടിട്ടുള്ള സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് തുടങ്ങി മാർക്കറ്റ് ഫെഡ് തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം UDF ഭരണത്തിൽ വന്നാൽ പഴയതുപോലെ ഇന്ധനവിലയിൽ നികുതി ഇളവ് നൽകുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇന്നൊരു പ്രസ്താവന നടത്തിയത് വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള സർക്കാർ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നൽകിയ പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന വാർത്ത, നിയമന വിവാദങ്ങൾക്കിടെ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ആവശ്യം മന്ത്രിസഭയ്ക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായതോടുകൂടി കേരള ബാങ്ക് സ്ഥിരപ്പെടലിൽ നിന്ന് സംസ്ഥാന സർക്കാർ പുറകോട്ട് പോയിരിക്കുകയാണ്. അതുപോലെ എയ്ഡഡ് കോളേജ് അധ്യാപന നിയമത്തിൽ ചട്ടം മറികടന്ന് ഇടപെട്ടെന്ന് കാട്ടി മന്ത്രി KT ജലീലിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. അത്തരത്തിൽ വാർത്തകളൊക്കെ ഇങ്ങനെ നിറയുകയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സലീംകുമാറുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ന് എറണാകുളത്ത് ഇത്തവണത്തെ IFFK പിന്നെ ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി കോവിഡ് കാലമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മാത്രം നടക്കാറുള്ള IFFK ഇത്തവണ എറണാകുളത്തും തലശ്ശേരിയിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എറണാകുളത്ത് നടക്കാൻ പോകുന്ന ഇന്നു മുതൽ ആരംഭിക്കുന്ന ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ദേശീയ അവാർഡ് ജേതാവായ സലീംകുമാറിനെ മാറ്റി നിർത്തിയതുമായിട്ടുള്ള വിവാദങ്ങൾ വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത, രമേശ് പിഷാരടിയെയും ഇടവേള ബാബുവിനെയും പോലുള്ള ചില സിനിമാ പ്രവർത്തകർ UDFലേക്ക് കടന്നുവന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ബസ് കണ്ടക്ടർ മാനസിക വെല്ലുവിളി നേരിടുന്ന 41-കാരന്റെ ദേഹത്ത് തിളച്ച വെള്ളമൊഴിച്ച ക്രൂരമായ സംഭവം ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡിൽ നടന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ പൊള്ളലേറ്റ തൃക്കൊടിത്താനം കോട്ടമുറി സ്വദേശി സ്റ്റാനി മാത്യു ചികിത്സയിലാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന അദ്ദേഹത്തെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉപദ്രവിക്കുകയായിരുന്നു ബസ് കണ്ടക്ടർ ചെയ്തത്. എന്തായാലും അയാൾ ഒളിവിലാണ് ഇപ്പോഴുള്ളത്. മറ്റൊന്ന്,
സാമൂഹിക മാധ്യമങ്ങളിൽ കൃത്യമായി പിണറായി പക്ഷ നിലപാട് പറയുന്ന വ്യക്തിയാണ് ഹർഷൻ. ഹർഷൻ പൂപ്പാറക്കാരൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഐ ഡി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു വക്താവാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും വാർത്താ അവതാരകനുമായ ടി എം ഹർഷൻ 24 News നിന്ന് രാജിവെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സീറ്റ് ഉറപ്പിച്ച് ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിക്കാനാണെന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതോടൊപ്പം തലസ്ഥാനത്ത് തുടർച്ചയായി ഇന്നും 10th day ഇന്ധനവില കൂടി എന്ന വാർത്തയാണ്. ഇന്ന് പെട്രോളിന് 25 paisa ഡീസലിന് 27 paisa വർദ്ധിച്ചിട്ടുള്ളത്. 10 days കൊണ്ട് ഡീസലിന് 2 rupees 70 paisa പെട്രോളിന് 1 rupee 45 paisa കൂട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിലിണ്ടറിന്റെ വിലയും കൂടിയിട്ടുണ്ട്. 50 rupees വർദ്ധിച്ചിട്ടുണ്ട്. 3 months നാലാം തവണയാണ് പാചകവാതകത്തിന് വില കൂടുന്നത്. ഇതനുസരിച്ച് നമ്മുടെ നാട്ടിലെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കൂടുമെന്നുള്ളത് ഏറെ ആശങ്കയോടുകൂടിയാണ് നമ്മളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇളയ കുട്ടിയുടെ അസുഖത്തിൽ മനം തൊന്ത് 2 കൊലപ്പെടുത്തി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തതായിട്ടൊരു വാർത്ത നാഗർകോവിലിൽ നിന്നാണ്. പറക്ക ചെട്ടിത്തെരുവിൽ കണ്ണനും ഭാര്യ സരസ്വതിയും മക്കളായ അനുഷ്കയും വിവാസുമാണ് മരിച്ചത്. വീടിന്റെ വാതിൽ ഇന്നലെ രാവിലെ ഏറെ നേരമായിട്ടും തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് സമീപവാസികൾ ഈ ഒരു കാഴ്ച കണ്ടത്. 4 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്ന കോൺഗ്രസിന് വേണ്ടി 100 സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ 3 agencies ഏർപ്പാട് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നിട്ടുണ്ട്. കോട്ടയത്തുണ്ടായിരുന്ന 6 ഉൾപ്പെടെ 15 അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ AICCയുടെ പരിഗണനാ പട്ടികയിൽ ആര്യാടൻ ഷൌക്കത്തിന് മേൽക്കൈ. കഴിഞ്ഞ 5 നിയോജക മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് അനുകൂല ഘടകമായി മാറുന്നത് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അങ്ങനെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വാർത്തകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ദിലീപുമായി ബന്ധപ്പെട്ട് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയുടെ വിചാരണ ഇന്ന് കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചെന്നും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഹർജി പോയിട്ടുള്ളത്. മറ്റൊന്ന്, പ്രവാസി യുവാവ് കോവിഡ് ബാധിച്ചു മരിച്ചുവെന്നാണ്. ചേകനൂർ മൗലവിയുടെ മകൻ തിരൂർ പറവണ്ണ പുതിയാലത്ത് ആസിഫ് മുഹമ്മദാണ് അജ്മാനിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ദേശീയ വാർത്ത, എല്ലാവരെയും നിശബ്ദരാക്കാനുള്ള നിയമമല്ല രാജ്യദ്രോഹ നിയമമെന്ന് ഡൽഹി കോടതി. രാജ്യത്ത് സമാധാനം നിലനിർത്താനാണ് നിയമം കൊണ്ടുവന്നത്. എതിർശബ്ദങ്ങളെ നിശബ്ദമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഈ നിയമം ഉപയോഗിക്കരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു. കർഷക സമരവുമായി ബന്ധപ്പെട്ട് വീഡിയോ പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായ 2 ജാമ്യം നൽകിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം. ദേവിലാൽ, സ്വരൂപ്രാം എന്നിവർക്കാണ് ജാമ്യം നൽകിയത്. ഇവർ രാജ്യദ്രോഹപരമായി ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അഭിഭാഷകർ വാദിച്ചു. അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല, ജാമ്യം ലഭിക്കാവുന്ന തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും അഭിഭാഷകൻ വാദിച്ചു. എന്തായാലും ടൂൾ കിറ്റ് കേസിൽ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് മലയാളി അഭിഭാഷക നികിത ജോസഫ് നൽകിയ ഹർജിയിൽ മുംബൈ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വാറണ്ട് പുറപ്പെടുവിച്ച കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന് 4 സമയം വേണമെന്നും അതുവരെ കോടതി പോലീസ് നടപടി തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകൻ രാജീവ് സർദേശായിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിട്ടില്ല എന്ന് സുപ്രീംകോടതി. വെബ്സൈറ്റിൽ സംഭവിച്ച പിഴവാണ് കാരണമെന്നാണ് സുപ്രീംകോടതിയുടെ വിശദീകരണം. രാജീവ് സർദേശിക്കെതിരെ സ്വമേധയാ കോടതി അലക്ഷ്യ കേസെടുത്തു എന്ന് സുപ്രീംകോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് പിഴവായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെ 1 പിഴ ശിക്ഷ വിധിച്ച സുപ്രീംകോടതി വിധി വിമർശിച്ചിട്ടുള്ള ട്വീറ്റാണ് കേസിന് അടിസ്ഥാനമായതെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സ്ഫോടക വസ്തുക്കളുമായി 2 പോപ്പുലർ ഫണ്ട് പ്രവർത്തകർ ഉത്തർപ്രദേശിൽ അറസ്റ്റിലായി എന്നുള്ളത്. 20 മലയാളികളാണ് എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. എന്തായാലും 2 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പിടികൂടിയെന്ന പോലീസ് വാദം തള്ളിക്കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ വാർത്താക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ അവർക്ക് പ്രവർത്തകരില്ലെന്നും ഇത്തരം കെട്ടുകഥകൾ UP പോലീസ് ചമയ്ക്കുന്നതാണെന്നും CBI അന്വേഷണം വേണമെന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
കർഷക സംഘടനകളുടെ മഹാപഞ്ചായത്തുകൾക്ക് ബദൽ പ്രചാരമൊരുക്കാൻ ബി ജെ പി തീരുമാനിച്ചതായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിക്കുകയാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ദിവ്യ അനുവന്തിക്കാടിന് പ്രത്യേകം ആശംസകൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് അന്തർദേശീയ വാർത്തയിൽ അയൽരാജ്യമായ നേപ്പാളിൽ ഇന്ധനവില ഇന്ത്യയെ അപേക്ഷിച്ച് ഒരുപാട് താഴെയാണ്. ഡീസൽ ലിറ്ററിന് 58 രൂപ, അതായത് നേപ്പാളിലെ 93 രൂപ 5 പൈസയും പെട്രോളിന് വെറും 69 രൂപ, നേപ്പാളിലെ 110 രൂപ, നമ്മുടെ വില അനുസരിച്ചാണ്. ഇതോടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ധന കള്ളക്കടത്ത്, പെട്രോൾ കള്ളക്കടത്തിക്കൊണ്ടുവരുന്നത് വ്യാപകമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേപ്പാളിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ച ഒരു ടാങ്ക് ഡീസൽ അതിർത്തിയിൽ വെച്ച് പിടികൂടിയ വാർത്ത. 1060 ലിറ്റർ ഡീസലാണ് നേപ്പാളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത് പിടികൂടിയത്. ആലോചിച്ച് നോക്കുക, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അയൽ രാജ്യത്ത് നിന്ന് പെട്രോള് ഡീസലൊക്കെ കടത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇവിടുത്തെ വ്യവസ്ഥിതി മാറിയെന്ന് കേൾക്കുമ്പോൾ വല്ലാതെ ആശ്ചര്യം തോന്നുന്നുണ്ട്. എന്തായാലും സൗദി അറേബ്യയ്ക്ക് ഒരു ആശ്വാസ വാർത്ത. സൗദിയിലെ രോഗമുക്തി നിരക്ക് കുത്തനെ ഉയരുന്നു എന്നുള്ളതാണ്. 16 ഫെബ്രുവരി ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 24 മണിക്കൂറിനിടെ 371 പേരാണ് സുഖം പ്രാപിച്ചത്. രാജ്യത്ത് 322 പേർക്കാണ് പുതുതായിട്ട് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് ISL ഗോവ ഒഡീഷയെ നേരിടുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് യുവൻസ് പോർട്ടോയും സെവിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. IFFK കൊച്ചിയുടെ പതിപ്പിന് ഇന്ന് തിരി തെളിയുകയാണ്. എന്തായാലും ഈ മാസം 19 ആമസോൺ പ്രൈമിലൂടെയാണ് Drishyam 2 പുറത്തിറങ്ങുന്നത്. ദൃശ്യം മലയാളത്തിലേറെ തരംഗം സൃഷ്ടിച്ച മോഹൻലാൽ ചിത്രമായ ദൃശ്യത്തിന്റെ 2 ഭാഗത്തിലെ വീഡിയോ ഗാനം ഒരേ പകൽ എന്നാരംഭിക്കുന്ന ഗാനത്തിന്റെ വീഡിയോ അണിയറക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും 7 വർഷത്തിനിപ്പുറം ഭയപ്പെടുന്ന ഓർമ്മകളിൽ നിന്ന് മോചിതരാകാൻ ബുദ്ധിമുട്ടുന്ന ജോർജ് കുട്ടിയെയും കുടുംബത്തിന്റെയും നമുക്ക് ആ പാട്ടിന്റെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സംഗീത സംവിധായകൻ അനിൽ ജോൺസൺ ആണ് 2 ഭാഗത്തിനും ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ ആണ്. ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏറെ ആകാംക്ഷയോടുകൂടിയാണ് മലയാളികൾ കോവിഡ് കാലത്തിന് ശേഷമുള്ള ഈ ഒരു ചിത്രത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുള്ളത്, ബിജു മേനോനും പാർവതി തെരുവോത്തും ഷറഫുദ്ദീനും ആദ്യമായി അവർക്ക് കേന്ദ്ര കഥാപാത്രങ്ങളാവുന്ന ആർക്കറിയാം എന്നൊരു സിനിമ വരുന്നുണ്ട്. സാനു ജോൺ വർഗീസ് സംവിധാനം ചെയ്യുന്ന ചിത്രം, തോമസ് ടി കുരുവിളയും ആഷിഖ് അബുവും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ്. അത് March 12 തിയേറ്ററിൽ എത്തുക. അതോടൊപ്പം തന്നെ ഏറെ വിവാദങ്ങൾക്ക് ഇടയിലാണ് ഇന്ന് IFFK കൊച്ചി എഡിഷൻ തുടങ്ങുന്നത് എന്നതാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ സലീം കുമാറിനെ മാറ്റി നിർത്തിയത് ഏറെ വിവാദമായിരുന്നു. ഇന്നലെ അദ്ദേഹം അതുമായി ബന്ധപ്പെടുത്തി നടത്തിയ പ്രസ്താവനകൾ ഏറെ വിവാദമായിരുന്നു. ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ഏറെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും ആ വാർത്ത തന്നെയാണ്. എന്തായാലും ഇത്തവണത്തെ ഇനി ഒരു എഡിഷൻ കൂടിയുണ്ട്. അതായത് തലശ്ശേരിയിലും ഇത്തവണ IFFK സംവിധാനം ചെയ്തിട്ടുണ്ട്. കാരണം അവിടെയും അവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്ത് ഒരേ സ്ഥലത്തേക്ക് എത്തി അവിടെ കോവിഡ് വ്യാപനം വർദ്ധിക്കാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇനി അവിടെ ഇനി എന്ത് തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര താരവും സംവിധായകനുമായ രമേശ് പിഷാരടി കോൺഗ്രസിലേക്ക്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ അരിപ്പാട് സ്വീകരണ യോഗത്തിൽ രമേശ് പിഷാരടി പങ്കെടുത്തു. ഷാരടിയെ കൂടാതെ അമ്മ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബുവും യോഗത്തിൽ പങ്കെടുത്തു. ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്കാണ് വന്നതെന്നും ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുകൊണ്ട് മത്സരിക്കുന്നില്ലെന്നും പിഷാരടി പറഞ്ഞു. കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ വിജയമെന്നും ആവശ്യമല്ല അത്യാവശ്യമാണെന്നും പിഷാരടി കൂട്ടിച്ചേർത്തു എന്നാണ്. പിഷാരടിയുടെ ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കടന്നുവരവ് ആത്മസുഹൃത്ത് ധർമ്മജനുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണെങ്കിൽ കൂടി വലിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ ആളുകളെ പിടിച്ചിരുത്താൻ കഴിവുള്ള ആളാണ്. ഇവിടെ ഭാസ്കരേട്ടൻ എത്തിയിട്ടുണ്ട്. ഭാസ്കരേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ശ്യാമോൻജി, എല്ലാവരും സുഖമായിരിക്കുന്നു ചോദിക്കുന്നുണ്ട്. തലയും വാലും എന്ന തലക്കെട്ടോടുകൂടി ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട് പ്രിയപ്പെട്ട സിറാജ് ചാരംഗപാണി സാർ. ഞാൻ വാർത്തകളിൽ മുഴുകിയിരുന്നതുകൊണ്ടാണ്. തലയും വാലും മുറിച്ചു മാറ്റി
തലയും വാലും മുറിച്ചു മാറ്റി ഇനി കറിവെച്ചോ പൊരിച്ചോ തിന്നാം. ചൂട് തട്ടുമ്പോൾ ഒന്ന് പിടഞ്ഞേക്കാം ചില മീനുകൾ. മുളക് പുരട്ടുമ്പോഴും അത്തമാത്രം കാണുന്ന ചില കണ്ണുകൾക്ക് പച്ചമാംസം പുളയുന്നതും ഒരു രസം. തിന്നുന്നതിനേക്കാൾ രസം തിന്നു കിട്ടിയില്ലെങ്കിലും കണ്ടു രസിക്കാമല്ലോ. തികയാതെ വരുമ്പോൾ സ്വന്തം തലയും വാലും മുറിപ്പെടുമെന്നോർക്കാതെ ശീതീകരിച്ചാൽ നാളെയും എടുക്കാം. പഴയ ചാകരകൾ തണുപ്പിച്ചു വെച്ചിട്ടുണ്ടാകാം, വേണ്ട നേരത്ത് ചൂടാക്കിയെടുക്കാൻ. തലയും വാലും മുറിക്കണം, അതാണ് പ്രധാനം. തലയുള്ളപ്പോൾ ആടുന്ന വാലുകളുണ്ട്. തലയോ വാലോ മൂത്തതെന്ന മുപ്പിളമ തർക്കങ്ങളുണ്ട്. തലയും വാലും ഇല്ലാതാവണം, ഏതാണ്ട് മൂത്തതെന്നറിയില്ലല്ലോ. രണ്ടും പോരട്ടെ എന്നും മിഷ്ടാന്ന ഭോജനം സ്വസ്തി എന്ന് എഴുതിയാണ് ആ രചന അവസാനിക്കുന്നത്. ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. എല്ലാ ദിവസങ്ങളിലും കൃത്യമായി എഴുതുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ആളാണ്. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ സൗരവ്, സ്റ്റേ ബ്ലെസ്ഡ്. ഭാസ്കരേട്ടന്റെ മകൻ സൗരവിന്റെ ജന്മദിനമാണിന്ന്. കാർഡ് റെഡിയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പേജിൽ ആ കാർഡ് പ്രസിദ്ധീകരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇന്ന് പ്രകാശാമുവിന്റെ ജന്മദിനമാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. വല്ല സത്യമുള്ള കാര്യമാണോ അതൊന്ന് പരിശോധിക്കണം കേട്ടോ. പ്രകാശായിട്ട് വിളത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രകാശിന്റെ 23rd ജന്മദിനമാണെന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിനിമാ വാർത്തയാണ്. 28 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും ജയറാമും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഗുഡ്വിൽ സിനിമാസിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയും ജയറാമും വീണ്ടും ഒന്നിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ചിത്രത്തെക്കുറിച്ച് ഉള്ള ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 1993 പുറത്തിറങ്ങിയ ധ്രുവം എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടിയും ജയറാമും ഒടുവിൽ ഒന്നിച്ച് അഭിനയിച്ചത്. ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അവർ സഹോദരങ്ങളായിട്ടാണ് എത്തിയത്. 2018 ചാർട്ട് ചെയ്ത ഈ ചിത്രം ചില കാരണങ്ങളാൽ നീണ്ടുപോവുകയാണെന്നും ഒരു ഗെയിം ത്രില്ലർ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു വാർത്ത, സിദ്ധാർത്ഥ് ഭരതന്റെ പുതിയ സിനിമ വരുന്നുണ്ട്. ചതുരം എന്നാണ് ചിത്രത്തിന്റെ പേര്. അതിന്റെ ചിത്രീകരണം മുണ്ടക്കയത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രീൻവിച്ച് എന്റർടൈൻമെന്റിന്റെയും യെല്ലോ ബോട്ട് പ്രൊഡക്ഷൻസിന്റെയും ബാനറിൽ വിനീത അജിത്തും ജോർജ് സാന്റിയാഗോ, ജമേഷ് തയ്യിൽ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. റോഷൻ മാത്യുവും സ്വാസികയും അലൻസിയറും ശാന്തി ബാലചന്ദ്രനും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ സിദ്ധാർത്ഥ് ഭരതനും വിനോയ് തോമസും ചേർന്നാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക്. മോർണിംഗ് ചിറ്റാറ്റിൽ നിങ്ങൾക്കും നിങ്ങളുടെ വിശേഷങ്ങളും ആശംസകളും ഒക്കെ പങ്കുവയ്ക്കാവുന്ന വേദിയാണ്. വിവിധ ആർജിയമാരാണ് ഓരോ ദിവസങ്ങളിലും ഈ പരിപാടി അവതരിപ്പിക്കാറുള്ളത്. നാളെ ആമിയായിരിക്കും അവതരിപ്പിക്കുക. വെള്ളിയാഴ്ചകളിൽ തുമ്പിയാണ് അവതരിപ്പിക്കുന്നത്. ശനിയാഴ്ച നിങ്ങളോടൊപ്പം ഉജ്ജ്വൽ ജയിനെത്തും. ഞായറാഴ്ച പ്രത്യേക മോർണിംഗ് ചിറ്റാറ്റുമായി എത്തുന്നത് കൃഷ്ണമോളാണ്. തിങ്കളാഴ്ചകളിൽ ആകാശം ആണ് എത്തുന്നത്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ ഓരോ പ്രിയപ്പെട്ടവരെയും അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ദേശീയ ക്യാബേജ് ദിനമാണ്. ലിബിയയുടെ വിപ്ലവ ദിനമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിനമാണ്. ഇന്ന് ഫാൻഡം ചിത്രകഥകൾ പുറത്തിറങ്ങിയ ദിവസം കൂടിയാണ്. ഇന്ന് ജോമോൻ ടി ജോൺ എന്ന മലയാളത്തിന്റെ ഏറെ പ്രശസ്തനായിട്ടുള്ള ഛായാഗ്രാഹകന്റെ ജന്മദിനമാണ്. ശിവകാർത്തികേയൻ, തമിഴിലെ സിനിമാ നടനും കൊമേഡിയനും പിന്നണി ഗായകനും പ്രൊഡ്യൂസറും ഗാനരചയിതാവും ഒക്കെയായ ശിവകാർത്തികേയന്റെ ജന്മദിനമാണ്. അത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ദിവസമാണിന്ന്. മുഹമ്മദ് മുഹസിൻ എന്ന നമ്മളുടെ നിയമസഭാ സാമാജികൻ, പ്രായം കുറഞ്ഞ പഴയ ജെ എൻ യുവിലെ ആ ഒരു താരം. അതോടൊപ്പം കോതമംഗലം സീനു എന്ന സ്റ്റേജ് സിനിമ നടൻ, കർണാടക സംഗീത ഗായകൻ എന്ന പേരിലും അദ്ദേഹം വളരെ പ്രശസ്തനാണ്. കോതമംഗലം സീനു വളരെ ഗായകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെയാണ് ശ്രദ്ധേയനായത്. ഒപ്പം ഇന്ന് മരണപ്പെട്ട പ്രമുഖരിൽ നമ്മൾ ഏറെ ഓർക്കേണ്ടത് ഒന്ന് അക്ബർ കക്കട്ടിൽ എന്ന മലയാളത്തിന്റെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ്. നർമ്മം കൊണ്ട് മധുരമായ ശൈലിയിൽ എഴുതുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ. കഥ, നോവൽ, ഉപന്യാസം എന്നീ വിഭാഗങ്ങളിലായി വിവിധ രചനകൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 2 തവണ ലഭിച്ചിട്ടുണ്ട്. 1992 സ്കൂൾ ഡയറിക്കും 2003 വടക്ക് നിന്നൊരു കുടുംബ വൃത്താന്തം, അങ്ങനെ മുണ്ടശ്ശേരി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അധ്യാപക കഥകൾ എന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ മലയാളത്തിൽ തുടക്കം കുറച്ചത് അദ്ദേഹമായിരുന്നു. പാഠം 30 എന്ന പേരിൽ അക്ബർ എഴുതിയ സർവീസ് കഥകൾ മലയാളത്തിലെ ആദ്യകാല അധ്യാപക സർവീസ് സ്റ്റോറിയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ വഹിച്ച ആളാണ് അദ്ദേഹം. അത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പേര്, ഒട്ടനവധി പേരുണ്ടെങ്കിലും
ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പേര് ആലി മുസ്ലിയാരുടെ പേരാണ്. 20th century തുടക്കത്തിൽ കേരളത്തിലെ മലബാർ കേന്ദ്രമാക്കി അലങ്ങേറിയ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഖാദിരിയ സൂഫിയും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്ന ആലി മുസ്ലിയാരെ ഈ ദിവസമാണ് കൊലപ്പെടുത്തിയത്. ഇവിടെ ശാന്തദർദീനോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രകാശാമുലിന്റെ ജന്മദിനമാണെന്ന് കാണിക്കുന്നുണ്ടല്ലോ പ്രകാശേട്ട, എന്താ സംഭവം? പ്രകാശാമുലിനെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക്. എന്തായാലും കോവിഡുമായി ബന്ധപ്പെട്ട് ജാഗ്രതയാണ് ഏറ്റവും നല്ല പ്രതിരോധം. തീർച്ചയായും അനാവശ്യമായി കണ്ണിലും മൂക്കിലും വായിലും സ്പർശിക്കാതിരിക്കുക, വ്യക്തികൾ തമ്മിലുള്ള സുരക്ഷിതമായ അകലം പാലിക്കുക, വൈറസ് ബാധ തടയാൻ മുഖാവരണം ഉപയോഗിക്കുക, കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, കൈ അണുവിമുക്തമാക്കാൻ എപ്പോഴും ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. അതോടൊപ്പം ഇന്ന് ഭാര്യ അതിർത്തി കടന്നു, ഭർത്താവിന് പിഴ. അബുദാബിയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലം സ്വദേശി ഹിരൺ ഭാസ്കറിന്റെ അടുത്ത കാലത്തെങ്ങും അബുദാബി അതിർത്തി വിട്ടു പോയിട്ടില്ല. മീഡിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാര്യ അതുല്യ ഔദ്യോഗിക ആവശ്യത്തിന് January 24 ദുബായിൽ പോയിരുന്നു. എന്തായാലും 3 ലക്ഷം രൂപ പിഴ ലഭിച്ച ഞെട്ടലിലാണ് ഹിരണും ഭാര്യയുമുള്ളത്. കോവിഡ് പരിശോധന നടത്തിയാണ് അതിർത്തി കടന്നത്. തിരിച്ചെത്തി 8 ദിവസങ്ങളിൽ കൃത്യമായി തന്നെ കോവിഡ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഭർത്താവിന് പിഴ വന്നത് എന്തുകൊണ്ടാണെന്നാണ് അവര് സിം കാർഡാണ് വില്ലനായത്. അതുല്യ അതിർത്തി കടക്കുമ്പോൾ ഉപയോഗിച്ച 2 ഫോണുകളിൽ ഒന്ന് ഹിരണിന്റെ പേരിലെടുത്ത സിം കാർഡായിരുന്നു. അങ്ങനെ ആ സിം ഉപയോഗിച്ചതിന്റെ പേരിലാണ് അത്തരത്തിലൊരു പിഴ വന്നിരിക്കുന്നത്. UAEയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ പങ്കുവച്ചത്. അതോടൊപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന ആളെ ദേഹത്ത് ചൂടുവെള്ളമൊഴിച്ച ഒരു സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ചങ്ങനാശ്ശേരിയിലെ ക്രൂരതയെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം കൊല്ലത്ത് അമ്മ കുട്ടികളെയും കൊണ്ട് കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വാർത്ത ഇന്ന് ഏറെ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് കടലിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതിയെയും കുട്ടികളെയും കൊല്ലം ബീച്ചിലെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി. കുണ്ടറ സ്വദേശിനിയായിട്ടുള്ള സ്ത്രീയാണ്. അവരുടെ ദീപ്തിയും അവരുടെ മക്കളായ 5-3 വയസ്സുള്ള കുട്ടികളുമായിട്ടാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുടുംബ പ്രശ്നമാണ് കുട്ടികളെയും കൂട്ടി ഇത്തരമൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിച്ചതാണെന്നാണ് പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്ത, സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇതിനായി തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ അത്യാധുനിക കൺട്രോൾ റൂമുകളും സജ്ജമായി കഴിഞ്ഞു. മറ്റൊരു വാർത്ത, ആലപ്പുഴയിൽ ഇന്ന് നാളെ KSRTC പുതിയ മൊബിലിറ്റി ഹബ്ബ് വരുന്നുണ്ട്. നാളെ ശിലാസ്ഥാപനം നടക്കുകയാണ്. ആലപ്പുഴ ബസ് സ്റ്റാൻഡിലെ കിഫ്ബി ധനസഹായമായ 129 കോടി രൂപ മുടക്കി നടത്തുന്ന മൊബിലിറ്റി ഹബ്ബിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നത്. ചടങ്ങിൽ ജി സുധാകരനും മന്ത്രി TM ഐസക്കും MK ശശീന്ദ്രനും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ സ്റ്റേഷന്റെ ശരിയാണ്, ആലപ്പുഴ സ്റ്റേഷന്റെ ശോചനാവസ്ഥ വല്ലാതെ, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മൾട്ടി ലെവൽ കാർ പാർക്കിംഗും മൾട്ടിപ്ലക്സ് തിയേറ്ററും കുട്ടികൾക്കും സ്ത്രീകൾക്കും താമസിക്കാനുള്ള സേഫ് സ്റ്റേ ഹോട്ടലും സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ബസ് ടെർമിനലാണ് ആലപ്പുഴയിൽ വരാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ബിന്ദ്യാജിത്ത് പറയുന്നുണ്ട്, എനിക്കറിയാം ഈ ഡേറ്റ് ഇന്ദിരാഗാന്ധിയുടെയും ഹൈഡിയുടെയും ബർത്ത്ഡേ തന്നെയാണെന്ന് പറയുന്നുണ്ട്. പ്രകാശാമുലിന്റെ ജന്മദിനം. അതെ, തീർച്ചയായിട്ടും പ്രകാശിന് എനിക്കറിയാമായിരുന്നു അത്. എന്തായാലും ഇന്ന് ദിവ്യാനു വന്ദിക്കാടിന്റെ ജന്മദിനമാണ്. ദിവ്യയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരാം. ദിവ്യ ഇവിടെ എത്തിയിരുന്നു, തുടക്കത്തിൽ തന്നെ നമ്മൾ ആശംസകൾ അർപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി എല്ലാ ആയുരാരോഗ്യ സൌഖ്യങ്ങളും നേരുകയാണ്. മറ്റൊരു വാർത്ത, തൃശൂരിൽ നിന്ന് ലഭിച്ചത്, ഒരു വീട്ടമ്മ വെളപ്പായ ഓവർബ്രിഡ്ജിന് സമീപം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഒരു വീട്ടമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരും ഹയർ സെക്കൻഡറിയിലും മറ്റും PSC മറികടന്ന് നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ നേട്ടങ്ങളിലും വലിയ സഹനങ്ങളിലും ഉണ്ടാകും, സഹനങ്ങൾ ഏറ്റെടുത്തവരും ഉണ്ടാകും. നേട്ടങ്ങൾ കൈപ്പിടിയിലാകുമ്പോൾ തളർത്തിയവരെയും വളർത്തിയവരെയും നമ്മൾ മറക്കാൻ പാടില്ല. തളർത്തിയവർക്ക് നൽകാൻ ഒരു പുഞ്ചിരി ഉണ്ടാവണം, വളർത്തിയവർക്ക് നൽകാൻ പുഞ്ചിരിയിൽ പൊതിഞ്ഞ മിഴിയിലെ തിളക്കവും നമുക്ക് സമ്മാനിക്കാനാവണം.
എന്തായാലും യുഎഇയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു എന്ന വാർത്തയാണ്. സർവകലാശാല ബിരുദങ്ങളും മറ്റ് അക്കാദമിക് യോഗ്യതകളും തെളിയിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നവർക്കെതിരെ കടുത്ത നടപടി യുഎഇ സ്വീകരിക്കുന്നു എന്ന വാർത്തയാണ് ലഭ്യമായിട്ടുള്ളത്. ഞാൻ റാസിഗെയിമിൽ ഉണ്ടായിരുന്നപ്പോ രവിച്ചേട്ടനൊക്കെ പറഞ്ഞൊരു കോമഡി ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് സി ഐ ടി യുവിന്റെ ലെറ്റർ പാഡിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ വാട്ടർ അതോറിറ്റിയിലൊക്കെ അബുദാബിയിലും റാസിഗെയിമിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയിലെ കിടുകണി ടോക്സിൽ അതിഥിയായി എത്തിയത് സങ്കേട്ടനായിരുന്നു. സങ്കേട്ടന്റെ കവിത നമ്മൾ ഇന്നലെ പങ്കുവച്ചിരുന്നു. അമ്മയുമായി ബന്ധപ്പെട്ട് പൊതിച്ചോറുമായി ബന്ധപ്പെട്ട് ചില ഓർമ്മകളായിരുന്നു നമ്മൾ ഇന്നലത്തെ റീഡിംഗ് ടേബിൾ പങ്കുവച്ചത്. ഇന്ന് അനിൽ പുതുവയലിന്റെ രചനകളുമായിട്ടാണ് എത്തുന്നത്. ആലാപന ശൈലി കൊണ്ട് ഏറെ ശ്രദ്ധേയനായ അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ നമ്മൾ ഇന്നത്തെ റീഡിംഗ് ടേബിൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ പൊതിച്ചോർമ്മയുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മയാണ്. എപ്പോഴും പൊതിച്ചോറ്, വാട്ടിയ വാഴയിലയുടെ പ്രത്യേക മണവും നമ്മൾ ആ ഇല ഇങ്ങനെ തുറക്കുമ്പോ രുചിയേറുന്ന കുത്തരി ചോറും മീൻകറിയും, ചിലപ്പോ ചമ്മന്തി ഉണ്ടാവും, ചമ്മന്തിയും ചിലപ്പോ മുട്ട പൊരിച്ചതും തോരനും ഉണ്ടാവും, ചിലപ്പോ തൈര് കറിയും അച്ചാറും പപ്പടവും ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അമ്മയുടെ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെയാണ് എപ്പോഴും പൊതിച്ചോറ് നമ്മളെ അത്തരം ഓർമ്മകളിലേക്കാണ് എപ്പോഴും കൂട്ടിക്കൊണ്ട് പോകാറുള്ളത്. എന്തായാലും വേറെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അയ്യോ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്, 23-ാമത്തെ വയസ്സാണ് പ്രകാശ് സാമുവൽ നിന്ന് എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത്. പ്രകാശ് സാമുവലിന് ഡ്യൂട്ടി കഴിഞ്ഞുവെന്ന് ശാൻ ഭദ്രതും ചോദിക്കുന്നുണ്ട്. പ്രകാശ് നൈറ്റ് ഡ്യൂട്ടിയാണ് സാധാരണ. മാണിസികാപ്പൻ എംഎൽഎയുടെ UDF പ്രവേശനത്തെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് പിണറായി വിജയൻ എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലെ ഇന്നലെ 4937 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. എനിക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവും കേരളത്തിൽ കൂടുതലുമാണെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്ന കാര്യം ഇത്ര ആക്റ്റീവായിട്ട് ആളുകളെ ചെക്ക് ചെയ്യുകയും അവർക്ക് അവരുടെ ഇതെടുത്ത് സാമ്പിളുകൾ എടുത്ത് പരിശോധിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അവർ ഗണ്യമായ അവരുടെ അളവ് കുറവായതുകൊണ്ടായിരിക്കും അവിടെ എണ്ണവും കുറയുക. എത്രത്തോളം കുറച്ച് ആളുകളെ ടെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ആളുകളുടെ എണ്ണം കുറയും. കേരളത്തിൽ അത്ര അധികം ആളുകളെ ടെസ്റ്റ് ചെയ്യുകയും കൃത്യമായി തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ സംവിധാനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭാസ്കരേട്ടൻ പങ്കുവയ്ക്കുന്ന ശുഭചിന്ത ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ ഇഴയുക, പക്ഷേ ചെയ്യുന്നത് എന്തു തന്നെയായാലും മുന്നോട്ട് തന്നെ നീങ്ങുക എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വചനമാണ് ഭാസ്കരൻ ആറോളി വീട്ടിൽ എന്ന പ്രിയപ്പെട്ട ശ്രോതാവ് നമുക്കായി പങ്കുവയ്ക്കുന്നത്. ശുഭദിനാശംസകൾ നേരുന്നു പ്രിയപ്പെട്ട ഭാസ്കരേട്ടനൊപ്പം മകന് ജന്മദിനാശംസകൾ അർപ്പിക്കുകയാണ്. മറ്റൊന്ന് ചിന്താപ്രഭാതത്തിൽ ബിന്ദ്യാജിത്ത് പങ്കുവയ്ക്കുന്നത്, കർത്തവ്യങ്ങൾക്കു നേരെ മുഖം തിരിച്ച് കഴിവുകേടുകൾ പറയുന്നവർ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമില്ലാത്തവരാകും. തന്റേടത്തോടെ സന്തോഷത്തോടെ തന്നെ തന്റെ ചുമതലകളെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. ന്യായീകരണങ്ങളെ പുകമറയിൽ ഒളിപ്പിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ തെളുത്താൻ നമുക്ക് ശ്രമിക്കാം. ശ്രദ്ധിക്കാമെന്നുള്ള ചിന്താപ്രഭാതം പങ്കുവെച്ച ബിന്ദ്യാജിത്തിനോടുള്ള സ്നേഹം അറിയിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വെള്ളിയാഴ്ച തുടങ്ങുകയാണ്. കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെ ഭക്തർക്ക് ദർശനത്തിന് അനുമതിയുണ്ട്. February 27 പൊങ്കാലയെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരയെടുപ്പിൽ മാത്രമായിരിക്കും നടക്കുക. കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് ക്ഷേത്ര പരിസരത്തോ സമീപ വഴികളിലോ പൊതുസ്ഥലങ്ങളിലോ പൊങ്കാല ഇടാൻ കഴിയില്ല. എന്നാൽ ഭക്തജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീടുകളിൽ പൊങ്കാലയിടാം എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. തീർച്ചയായും പങ്കുവച്ച ശുഭചിന്തയോട് സ്നേഹം അറിയിക്കുന്നുണ്ട് സുജാ പല്ലവിയും. നിങ്ങൾക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധേയമായ രീതിയിലാണ് സുജാ പല്ലവി ടേസ്റ്റ് ടൈം അവതരിപ്പിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് രുചികളുടെ പൂക്കാലം, വളരെ മുമ്പ് തന്നെ രചനകളിലൂടെ
ശ്രദ്ധേയമാണ്. ഒപ്പം യൂട്യൂബ് ചാനലുകളിലൂടെ പാചകമൊക്കെ പങ്കുവയ്ക്കാറുള്ള ആളാണ് സുജാ പല്ലവി. സുജാ പല്ലവി ഇന്നലെ വിവിധ തരം പക്കോടകളുമായിട്ടാണ് വന്നത്. അപ്പൊ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ രുചികരമായ വിഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് നമ്മളുടെ സുജിചേച്ചി എത്തുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കും സുജിചേച്ചി എത്തുന്നുണ്ട്. 6 മണിക്ക് അനിൽ പുതുവയലിന്റെ രചനകളുമായിട്ടാണ് ഞാൻ എത്തുന്നത്. 7 മണിക്ക് ആമിയുടെ ന്യൂസ് ടൈം ഉണ്ട്. 8 മണിക്ക് ആകാശവാണിയുമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആകാശ് എത്തുന്നുണ്ട്. ആകാശ് രാജ്, നമ്മുടെ രാജീവ് ആലിംഗലിന്റെ മകൻ. 9 മണിക്ക് ഇന്ന് കിണികിണി ടോക്സുമായിട്ട് കിച്ചാമണിയാണ് എത്തുന്നത്. ഇന്ന് ബുധനാഴ്ചയാണല്ലോ, നാളെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എത്തുന്നത് കൃഷ്ണമോളാണ്. അപ്പൊ ഇന്ന് 10 മണിക്ക് ആമിക്ക് എക്സാമാണ്, SSLC എക്സാം ആയതുകൊണ്ട് തന്നെ ആമിയുടെ അസാന്നിധ്യത്തിൽ ചിലപ്പോൾ തുമ്പി ഒറ്റയ്ക്കായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്വിസ് പ്രോഗ്രാം അവതരിപ്പിക്കുക. തീർച്ചയായും ജനകീയമായി നിങ്ങൾ നൽകുന്ന പിന്തുണ തന്നെയാണ് നമ്മളാം പൂക്കാലത്തിന്റെ ഓരോ പരിപാടികളുടെയും വിജയം. ഈ പരിപാടി നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ആക്റ്റീവ് ഗ്രൂപ്പുകളിലേക്കും ആക്റ്റീവ് ഫ്രണ്ട്സിനുമൊക്കെ ഈ പരിപാടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ദിസ് ഇസ് MyFM 99.7, നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ ആംഗ്ലീഷ് ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലുവയറുള്ള FM MyFM 99.7, നമ്മളാം പൂക്കാലം. ഇന്നലെ പിഷാരടിയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു രസകരമായ വാർത്ത ഇന്നലെ പിഷാരടി വേദിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുകരിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഐശ്വര്യ കേരള യാത്ര ഹരിപ്പാടെത്തിയപ്പോ അതിന്റെ സ്വീകരണ യോഗത്തിലാണ് പിഷാരടി തന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒപ്പം അമ്മയുടെ പ്രധാന ഭാരവാഹികളിൽ ഒരാളായ ഇടവേള ബാബുവും എത്തി എന്നുള്ളതാണ്. ധർമ്മജന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് താൻ ഇത്തരത്തിലൊരു മാറ്റം രാഷ്ട്രീയമായിട്ട് എത്തിയതെന്നും, അതോടൊപ്പം തീർച്ചയായും ഞാൻ മത്സരിക്കില്ല, ധർമ്മജൻ മത്സരിക്കുന്നത് കൊണ്ട് എന്നും പ്രിയപ്പെട്ട രമേശ് പിഷാരടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നടനും നിർവാതവുമായ ഇടവേള ബാബു UDF വേദിയിൽ എത്തിയതും ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ ഹരിപ്പാട് സ്വീകരണത്തിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയും KPCCയുടെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ ഇടവേള ബാബുവിനെയും സ്വീകരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടുകൂടി ചിത്രങ്ങളോടുകൂടിയൊക്കെ പ്രത്യേകമായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുള്ളത് സലീംകുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സലീംകുമാർ പറയുന്നത് ഇത്തവണത്തെ IFFK വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് നടത്തിയത്. തിരുവനന്തപുരത്തായിരുന്നു ആദ്യം മേള നടന്നത്. കോവിഡ് കാരണമായിരുന്നു മേള വിവിധ സ്ഥലങ്ങളിൽ തീരുമാനിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന മേളയുടെ, ഇന്നു തുടങ്ങിയ മേളയുടെ നടത്തിപ്പിനെതിരെ ആണ് സലീംകുമാർ രംഗത്തെത്തിയിട്ടുള്ളത്. മേളയുടെ രീതി ശരിയല്ലെന്നും മേളയിൽ തന്നെ വിളിക്കാതിരുന്നതിനെതിരെ അതിരൂക്ഷമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് സലീംകുമാർ. കൊച്ചിയിൽ നടക്കുന്നത് CPM ചലച്ചിത്ര മേളയാണെന്നാണ് സലീംകുമാർ പറയുന്നത്. എറണാകുളം ജില്ലയിലെ അവാർഡ് ജേതാക്കളായ 25 പേർ തേർന്ന് തിരിതെളിയിക്കുന്നു എന്നാണ് ആദ്യം അറിഞ്ഞത്. 25-ാമത്തെ IFFK ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും അത്തരത്തിൽ 25 തിരികൾ തെളിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. എന്തായാലും ദേശീയ പുരസ്കാര ജേതാക്കളാണ് മേളയുടെ തിരി തെളിക്കേണ്ടത്. എന്നെ വിളിക്കാതിരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രായം കൂടുതലാണെന്നുള്ളതാണ് മറുപടി ലഭിച്ചതെന്നും സലീംകുമാർ പറയുന്നു. പ്രായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആഷിക്കബും അമൽ നീരദുമെല്ലാം എന്റെ ജൂനിയർമാരായി കോളേജിൽ പഠിച്ചവരാണ്. ഞാനും അവരും തമ്മിൽ അധിക പ്രായ വ്യത്യാസമില്ലെന്നും സലീംകുമാർ പറഞ്ഞു. ഒരു ഗവൺമെന്റ് തന്ന 3 പുരസ്കാരങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് ഞാനും ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നീടൊന്നും അതിനെക്കുറിച്ച് കേൾക്കാതെയായി. അപ്പോൾ മേളയിലെ കമ്മിറ്റി അംഗമായ സോഹൻലാലിനെ വിളിച്ചു. പ്രായക്കൂടുതലുള്ള ആളുകളെ ഒഴിവാക്കി ചെറുപ്പക്കാരെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞതെന്നും സലീംകുമാർ വ്യക്തമാക്കി. പ്രായമല്ല ഇവിടെ രാഷ്ട്രീയമാണ് പ്രശ്നം. അവാർഡ് കിട്ടിയ കോൺഗ്രസുകാരനായതുകൊണ്ടാണ് തന്നെ മാറ്റി നിർത്തിയത്, ഒഴിവാക്കി നിർത്തിയത്. ഇവിടെ നടക്കുന്നത് CPM മേളയാണ്. കലാകാരന്മാരെ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നും അവർ നേരത്തെ തെളിയിച്ചതാണ്. അതാണല്ലോ പുരസ്കാരം മേശപ്പുറത്ത് വെച്ച് നൽകിയതെന്നും സലീംകുമാർ പറഞ്ഞു. എന്തായാലും നടൻ സലീംകുമാറിനെ വിളിക്കാൻ വൈകിയതാണെന്നും അതിലൊരുതരം രാഷ്ട്രീയമില്ലെന്നും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കമൽ അറിയിച്ചിട്ടുണ്ട്. സലീംകുമാറിനെ ഒഴിവാക്കി കൊച്ചിയിലെ മേള സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സലീംകുമാറിനെ ഒഴിവാക്കിയിട്ടില്ല, ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവാദം അനാവശ്യമാണ്. സലീംകുമാർ തന്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നും സംവിധായകൻ, ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കമൽ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലുണ്ട്. വിളിക്കാൻ വൈകിയതാണ് കാരണം. ഉദ്ഘാടന ചടങ്ങിലെ അതിഥികളുടെ
അന്തിമ പട്ടിക ഇപ്പോഴും തയ്യാറായിട്ടില്ല. രാഷ്ട്രീയമായി മാറ്റി നിർത്താവുന്ന ആളല്ല സലീംകുമാർ. സലീംകുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് എറണാകുളത്തൊരു മേള സാധ്യമല്ലെന്നും കമൽ പറഞ്ഞു. ഇനി വിളിച്ചാലും പങ്കെടുക്കില്ലെന്ന് സലീംകുമാറും പ്രതികരിച്ചു. തന്നെ ഒഴിവാക്കി നിർത്തുന്നതിൽ ചിലർ വിജയിച്ചു, പ്രായമല്ല പ്രശ്നം. തനിക്കൊപ്പം മഹാരാജാസിൽ പഠിച്ചവർ ക്ഷണിക്കപ്പെട്ട അതിഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു. സലീംകുമാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും കമൽ പ്രതികരിച്ചു. സലീംകുമാറിനെ ഉടൻ വിളിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കമൽ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ IFFK യുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ലൈവ് കൂടി വരാൻ ആഗ്രഹം. തീർച്ചയായും IFM വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പ്രകാശിന്റെ ഇത്തരമൊരു അഭിപ്രായ പ്രകടനത്തിന്, ഇത്തരമൊരു അനുമതിക്ക് വേണ്ടി. തീർച്ചയായും പ്രകാശ് സാമുവിൽ മനോഹരമായി പാട്ടുകൾ ആലപിക്കണം, ആ കവിതകളൊന്നും കേട്ട് കൊതി തീർന്നിട്ടില്ല. തീർച്ചയായും ഈ വെള്ളിയാഴ്ചയും പ്രിയപ്പെട്ട പ്രകാശ് സാമുവിൽ എത്തണമെന്നാണ് വളരെ സ്നേഹപൂർവസരം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും മറ്റൊന്ന്, നിങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒട്ടനവധി പേര് ഈ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ ലൈവുകളിൽ എത്തുന്നുണ്ട്. വീഡിയോ ലൈവുകൾ നമ്മൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വീഡിയോ ലൈവ് നടത്തി ആളുകളെ കൂട്ടുന്നതിലുപരിയായി നമ്മുടെ പരിപാടികൾ, ഇതൊരു FM റേഡിയോ ആണല്ലോ, അല്ലാതെ പേജിന് ലൈക്ക് കൂട്ടുക അല്ലെങ്കിൽ ആളുകളെ കൂട്ടി ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുക എന്നതിലുപരിയായി നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുക. സാധാരണക്കാരായ RJമാർ അവരുടേതായ രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ, അവരുടേതായ സന്തോഷം കണ്ടെത്താനൊക്കെയുള്ള ഒരു വേദിയായി ഉപയോഗിക്കുന്ന ഒരു സാധാരണ FM ആണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും RJ ആവണം അല്ലെങ്കിൽ പരിപാടി അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളാം പൂക്കാലത്തിനെ IFMനെ അറിയിക്കണമെന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത്. എന്തായാലും പ്രകാശിന്റെ ലൈവ് ഒരു വലിയ മികച്ചൊരു ലൈവായിരുന്നു, മികച്ച ഹിറ്റായ ലൈവായിരുന്നു. ഒരുപാട് പേര് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും വലിയ, എന്നാൽ മികച്ച നിലവാരത്തിലാണ്, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല, വളരെ മുമ്പ് തന്നെ അദ്ദേഹം ലൈവിൽ എത്തേണ്ട ആളാണ്. തീർച്ചയായും ഈ വെള്ളിയാഴ്ചയും അദ്ദേഹം ലൈവിൽ എത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏത് സമയമാണ് അനുയോജ്യമാകുക എന്നുള്ളത് അറിയിക്കുക, അതേസമയത്ത് തന്നെ ചെയ്തോളൂ. ശനിയാഴ്ച രാത്രി 8 മണി, അല്ല വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാത്രി 8 മണി ആയിക്കോട്ടെ, 8 മണിക്ക് തന്നെ ചെയ്യും. അന്നും 8 മണി ആയിരുന്നല്ലോ. മറ്റൊരു കൗതുക വാർത്ത ലഭിച്ചിട്ടുള്ളത്, കണ്ണൂർ സ്വദേശിനി ശ്വാസനാളത്തിൽ വിസിലുമായി ജീവിച്ചത് 25 വർഷം, ഒടുവിൽ ആ വിസിൽ പുറത്തെടുത്തു. കണ്ണൂർ സ്വദേശിനിയായ സ്ത്രീ ശ്വാസനാളത്തിൽ വിസിലുമായി ജീവിച്ചത് 25 വർഷം. 25 വർഷങ്ങൾക്ക് മുമ്പ് 15-ാം വയസ്സിൽ കളിക്കുന്നതിനിടെയാണ് കണ്ണൂർ സ്വദേശിനിയായ സ്ത്രീ അറിയാതെ ഒരു വിസിൽ വിഴുങ്ങിയത്. അത് ശ്വാസനാളത്തിൽ കുടുങ്ങിയ വിവരം സ്ത്രീക്കന്ന് അറിയില്ലായിരുന്നു. എന്നാൽ വിസിൽ ശരീരത്തിനകത്തെത്തിയതിന്റെ അസ്വസ്ഥതകൾ വരും ദിവസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. വിട്ടുമാറാത്ത ചുമയും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആസ്മയാണെന്ന് തെറ്റിദ്ധരിച്ചു. വർഷങ്ങളായുള്ള വിട്ടുമാറാത്ത ചുമയുമായി തളിപ്പറമ്പിലെ പൾമണോളജിസ്റ്റ് ഡോക്ടർ ജാഫറിന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടിയെത്തിയ യുവതിയെ കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്നുള്ള CT സ്കാനിലാണ് ശ്വാസനാളിയിൽ ഒരു അന്യവസ്തു കുടുങ്ങിയിട്ടുള്ളതെന്ന് കണ്ടെത്തുന്നത്. ആലോചിച്ച് നോക്കുക, 25 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ശ്വാസനാളത്തിൽ കുടുങ്ങിയ വിസിലാണ് പുറത്തെടുത്തത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക്, പൾമണോളജിസ്റ്റ് ഡോക്ടർ രാജീവ് റാമിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം, ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയൊരു സംഘം ശ്വാസനാളത്തിലെ ട്യൂബ് കടത്തിയുള്ള ബ്രോങ്കോസ്കോപ്പിക്ക് സ്ത്രീയെ വിധേയയാക്കി. ഏവരെയും വിസ്മയിച്ചുകൊണ്ട് ബ്രോങ്കോസ്കോപ്പി വഴി പുറത്തെത്തിയത് ഒരു ചെറിയ വിസിലായിരുന്നു. രോഗിയോട് വിവരം തിരക്കിയപ്പോൾ 15-ാം വയസ്സിലാണ് സംഭവം നടന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ശ്വാസനാളത്തിൽ കുടുങ്ങിയതാണെന്നുള്ളത് ഒരു ഞെട്ടലോടെയാണ് വട്ടന്നൂർ സ്വദേശിയായ 40-കാരി ഇപ്പോൾ ഓർക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശാൻബദർദീൻ പൊളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്, പ്രകാശ് സാമുവൽ ലൈവിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തായാലും പ്രകാശ് സാമുവലിന്റെ ആ ഒരു വീഡിയോ ലൈവ്, അല്ല ഓഡിയോ ലൈവിനായി ഞങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേക രീതിയിലാണ് ഇപ്പൊ അനിൽ പനച്ചുരാന്റെ കവിതകൾ, അനിൽ പനച്ചുരാൻ ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അനിൽ പനച്ചുരാൻ കുറച്ച് പരത്തിയാണ് ചൊല്ലുക. ഇപ്പം വലയിൽ വീണ കിളികളാണ് നാമൊക്കെ, പക്ഷെ അത് ഞാൻ ചൊല്ലുന്നില്ല, ഞാൻ ചൊല്ലി അലങ്കോലമാക്കുന്നത് ശരിയല്ലല്ലോ. പ്രകാശിന്റേതായിട്ടുള്ള വേറൊരു സ്റ്റൈലിലാണ് പ്രകാശ് ജി അവതരിപ്പിക്കുക. എനിക്ക് വേറെ ഹൃദ്യമായി തോന്നി അദ്ദേഹത്തിന്റെ ആലാപന ശൈലി. ഒട്ടനവധി പഴയ ഗാനങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. ഒറ്റ കാര്യം പ്രകാശേട്ടൻ പറഞ്ഞുള്ളൂ, അത് പുതിയ വാട്ടൊന്നും ആരും ചോദിക്കരുത് എന്റെ അടുത്ത്. സന്തോഷം ശ്യാമൻ, നല്ല വാക്കുകൾക്ക് തീർച്ചയായും കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തണം. കൃത്യമായി തന്നെ പേജിലെത്തുകയും രസകരമായി തന്നെ അവതരിപ്പിക്കുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യണം. കഴിഞ്ഞ തവണ മോശമൊന്നും ആയില്ല, ഭയങ്കര രസമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മൂന്നാറിൽ ചുറ്റിയടിക്കാൻ വെറും 250 രൂപ.
കെഎസ്ആർടിസിയുടെ ഒരു സൂപ്പർ ഓഫർ വന്നിട്ടുണ്ട്. താമസത്തിന് വെറും 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. മൂന്നാറിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ചെലവ് കുറച്ച് പോകാം. അതിന്റെ വിശദാംശങ്ങൾ ഞാനൊന്ന് പങ്കുവയ്ക്കാൻ മറ്റൊരു കൗതുക വാർത്തകളാണ്. നമ്മൾ ഈ പറഞ്ഞമാതിരി മറ്റു വാർത്തകളൊക്കെ വായിക്കുന്നതിനിടയിൽ ഇത്തരം രസകരമായ ചില വാർത്തകൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പുൽമേടുകളും പർവ്വതനിരകളും മഞ്ഞു പുതച്ച് അതിമനോഹരിയായി സഞ്ചാരികളെ വരവേൽക്കുന്ന തിരക്കിലാണ് കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാർ. വടക്കിനെ വെല്ലുന്ന കുളിരാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മൂന്നാറിലെങ്ങും അനുഭവപ്പെടുന്നത്. അതിശൈത്യത്തിന് സന്തോഷത്തിന്റെ നിറമുള്ള പുലരികളെ തേടിയെത്തുന്ന അതിഥികളുടെ ആഘോഷ ശബ്ദങ്ങളുടെയും അകമ്പടിയോടെ പുതിയൊരു മുഖച്ഛായയാണ് മൂന്നാറിന്. കൊറോണ കാരണം കഴിഞ്ഞ കൊല്ലത്തിന്റെ ഭീകരതയൊന്നും മൂന്നാർ പ്രേമികളെ ബാധിച്ചിട്ടേയില്ല എന്ന് തോന്നും. ഓരോ ദിനവും ഇവിടെ എത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. തേയിലത്തോട്ടങ്ങൾക്കിടയിലെങ്ങും അവരുടെ സന്തോഷ പുഞ്ചിരികൾ വസന്തം വിടർത്തുന്നു. സുന്ദരകാലം വീണ്ടും എത്തി. അതിനിടെ മൂന്നാറിൽ ചുറ്റിയടിക്കാൻ സൂപ്പർ ഓഫറുമായി എത്തുകയാണ് KSRTC. കുറഞ്ഞ ചെലവിൽ ചുറ്റിക്കറങ്ങാം. കുറഞ്ഞ ചെലവിൽ മൂന്നാറും മറയൂരും കാന്തല്ലൂരുമെല്ലാം ചുറ്റിക്കാണാൻ മൂന്നാർ KTDC യുടെ കിടിലൻ പാക്കേജാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഹോട്ടലുകളിലെ പോലെ കത്തി ചാർജ് കൊടുക്കണ്ട. ഒരു ബിരിയാണിയുടെ പൈസ പോലും ചെലവാക്കാതെ കിടന്നുറങ്ങാൻ കഴിയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. KSRTC മൂന്നാർ പാക്കേജ് ഇങ്ങനെയാണ്. ഈ വർഷം മുതലാണ് മൂന്നാർ ട്രാവൽ പാക്കേജ് KSRTC ആരംഭിച്ചിട്ടുള്ളത്. ഇതിനായി ടിക്കറ്റിന് വെറും 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പാക്കേജ് തുടങ്ങിയത് മുതൽ ഇതുവരെ സഞ്ചാരികളുടെ വൻ തള്ളിക്കയറ്റമാണ് അനുഭവപ്പെടുന്നതെന്ന് മൂന്നാർ KSRTC ഇൻസ്പെക്ടർ ഇൻചാർജ് സേവി ജോർജും പറയുന്നുണ്ട്. മൂന്നാർ KSRTC സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 9 മണിക്കാണ് ബസ് പുറപ്പെടുന്നത്. ടോപ്പ് സ്റ്റേഷൻ, കൊണ്ടള ഫാം, എക്കോ പോയിന്റ്, ടീം മ്യൂസിയം, ടീ ഫാക്ടറി, മാട്ടുപ്പെട്ടി, ബൊട്ടാണിക്കൽ ഫ്ലവർ ഗാർഡൻ എന്നിവിടങ്ങളിലാണ് സഞ്ചാരികളെയും കൊണ്ട് ബസ്. ഓരോ ഇടങ്ങളിലും കുറച്ചു സമയം നിർത്തും. ഉച്ചയ്ക്ക് കൊണ്ടള ഡാമിലെത്തുന്ന ബസ് ഉച്ചഭക്ഷണത്തിനായി അവിടെ കുറച്ചുനേരം തങ്ങും. ടാറ്റയുടെ റെസ്റ്റോറന്റിൽ നിന്ന് സഞ്ചാരികൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാം. അതിനായി ഹോട്ടലിൽ നിന്നുള്ളവർ ഭക്ഷണത്തിന്റെ ആവശ്യമായ ഓർഡറുകൾ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ഉച്ചയ്ക്ക് കുണ്ടള ഡാം പ്രദേശത്ത് ഭക്ഷണം എത്തിക്കും. ഭക്ഷണത്തിന് ശേഷം തുക നൽകണം. കുണ്ടള ഡാമിലെ ബോട്ടിംഗിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കിടെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി മൂന്നാറിൽ ടാറ്റയുടെ സഹകരണത്തോടെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാരെ വൈകുന്നേരം 5:30 തിരിച്ച് മൂന്നാർ KSRTC സ്റ്റാൻഡിൽ തന്നെ എത്തിക്കുന്ന രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ KSRTC യുടെ മാനേജിംഗ് ഡയറക്ടറായ ബിജു പ്രഭാകർ IAS ആണ് സൂപ്പർ ഹിറ്റായ ഈ ആശയം ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ മാത്രമല്ല, മറയൂരും കാന്തല്ലൂരും കാണാം. കുറഞ്ഞ ചെലവിൽ മൂന്നാർ മാത്രമല്ല നമുക്ക് കാണാനാവുക. അപ്പോൾ ഞായറാഴ്ചകളിലാണ് പ്രത്യേക സർവീസ് ഉള്ളത്. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 8 മൈലും മറയൂരിലെ ചന്ദനക്കാടുകളും മുനിയറകളും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പുറപ്പെടുന്ന ബസ് വൈകിട്ട് 6 മണിയോടെ തിരിച്ചെത്തും. അങ്ങനെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ പോക്കറ്റ് കീറാതെ സഞ്ചാരികൾക്ക് കുറഞ്ഞ ചിലവിൽ സഞ്ചരിക്കാവുന്ന രീതിയിലാണ് KSRTC ഒരുക്കിയിട്ടുള്ളത്. 16 കിടക്കകളുള്ള 4 AC ബസ്സുകളാണ്. ഒരാൾക്ക് രാത്രി കിടന്നുറങ്ങാൻ വെറും 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കമ്പിളി ഉൾപ്പെടെ 50 രൂപ അധികം നൽകിയാൽ അവിടെ നിന്ന് തന്നെ ലഭിക്കും. അതുകൊണ്ട് ടീമായിട്ടോ 1-2 പേർക്കോ ഒക്കെ 1600 രൂപ നൽകിയും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബസ് ബുക്ക് ചെയ്യാനും കഴിയും മൂന്നാറിൽ. അങ്ങനെ സ്ത്രീകൾക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ യാതൊരു പേടിയും വേണ്ട. കാരണം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടോ പ്രയാസവും ഉണ്ടാവില്ല. രാത്രിയിൽ സെക്യൂരിറ്റിയുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് KSRTC യിൽ നിന്ന് അറിയിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വളരെ പ്രത്യേകതകളുണ്ട്. ഇനി അത് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നറിയാം. നിലവിൽ ഓൺലൈനിലോ ഫോൺ വഴിയോ ഒന്നും നമുക്ക് മൂന്നാർ ട്രിപ്പ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിൽ നേരിട്ടെത്തി ബന്ധപ്പെടാം. അല്ലെങ്കിൽ KSRTC യുടെ നമ്പർ ഉണ്ട്. മൂന്നാറിലെ നമ്പർ 04865230201 എന്ന KSRTC യുടെ മൂന്നാറിലെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഞാൻ ഒരിക്കൽ കൂടി മൂന്നാർ KSRTC യുടെ നമ്പർ പറയാം. 04865230201 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹമറിയിക്കുകയാണ്. നമ്മളാം പൂക്കാലത്തിന്റെ ഈ പരിപാടിയിൽ ഇത്രയും നേരം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള
സ്നേഹം അറിയിക്കുന്നുണ്ട്. ഇന്ന് സദ എന്ന ചലച്ചിത്ര താരത്തിന്റെ ജന്മദിനമാണ്. അന്യൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയമായി മാറിയ ചലച്ചിത്ര താരം സദയുടെ ജന്മദിനമാണിന്ന്. അത്തരത്തിൽ ഒട്ടനവധി പേരുടെ പിറന്നാളുകൾ നമ്മൾ പങ്കുവച്ചിരുന്നു. എന്തായാലും ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ഇന്ന് വൈകുന്നേരത്തെ പരിപാടികൾ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രത്യേക സംഗീത പരിപാടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രവീൺ കാമ്പ്രം ആലപിച്ച ഗാനങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട്. 6 മണിക്ക് അനിൽ പുതുവയലിന്റെ രചനകളുമായിട്ടാണ് റീഡിംഗ് ടൈം. 7 മണിക്ക് വാർത്തകൾ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള നിങ്ങളുടെ ആമിക്കുട്ടി എത്തുന്നുണ്ട്. 8 മണിക്ക് ആകാശ് രാജ് അവതരിപ്പിക്കുന്ന ആകാശവാണി എന്ന പരിപാടിയാണ്. 9 മണിക്ക് കണികണി ടോക്സുമായിട്ട് പുതിയൊരു ഗസ്റ്റുമായിട്ട്, കഴിഞ്ഞ ദിവസം കോട്ടയം നസീറും മറുമുഖൻ ആലപ്പുഴയും ഉൾപ്പെടെ ഒട്ടനവധി നമ്മളുടെ ശ്രോതാക്കളൊക്കെ തന്നെ പരിപാടിയിൽ എത്തിയിരുന്നു. അത്തരത്തിലൊരു സർപ്രൈസ് ഗസ്റ്റുമായിട്ടായിരിക്കും ഇന്നും കിച്ചുവെത്തുക. രാത്രി 10 മണിക്ക് കിസ് പ്രോഗ്രാമുമായി തുമ്പിയും ആമിയും എത്തുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ചെറിയൊരു വിശേഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഫാൻറ്റം, നിങ്ങൾക്കറിയാം, പണ്ട് മനോരമയിലൂടെ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചിത്രകഥയാണ് ഫാൻറ്റം. ഫാൻറ്റം ഏകദേശം ഇന്ന് ഈ ദിവസമാണ് തുടക്കം കുറിച്ചത്. ഒരു അമേരിക്കൻ സാഹസിക ചിത്രകഥയാണ് ഫാൻറ്റം. 1936 ലീ ഫാൽക്ക് എന്ന ഈ സാഹസിക നായകനെ സൃഷ്ടിച്ചത്, അതായത് ആദ്യത്തെ പ്രത്യേക വേഷധാരിയും ചിത്രകഥാ നായകനുമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ആ ഫാൻറ്റം എന്ന കഥാപാത്രത്തിന്റെ ഒരു പ്രത്യേക രൂപഘടനയൊക്കെ തന്നെ, അതായത് ഇറുകിയ ഒരു വസ്ത്രധാരണവും കണ്ണിന്റെ കൃഷ്ണമണി കാണാൻ കഴിയാത്ത വിധം ഒരു മുഖംമൂടിയൊക്കെ വെച്ചിട്ടുണ്ടാണ്. അതുപോലെ തന്നെ ഫാൻറ്റം വളരെ ശാരീരികമായി കരുത്തുള്ള ആളാണ്. മെയ്വഴക്കത്തിന് വേണ്ടി ശരീരവുമായി എത്തിച്ചേർന്ന ഒരു വസ്ത്രമൊക്കെ ധരിച്ച് ഒരു പർപ്പ് നിറത്തിലുള്ള ഒരാണ്. ഉന്നം പിഴയ്ക്കാത്ത തോക്കും വെടിയുതിർക്കാനുള്ള കഴിവുമൊക്കെയുള്ള ഫാൻറ്റം എന്ന് പറയുന്ന കഥാപാത്രം ലോകം മുഴുവൻ ഉള്ള ആളുകളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് മലയാള മനോരമയുടെ 1/2 പതിപ്പിൽ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു ഈ ഫാൻറ്റത്തുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ. അതുപോലെ ഫാൻറ്റം, ഫാൻറ്റത്തിന്റെ നടക്കും ഭൂതം, കൂടുതൽ ഫാൻറ്റത്തിന്റെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഇപ്പോ ഈ അനിമേഷൻ വീഡിയോകളുടെ ഒരു ട്രെൻഡ് കൂടിയുണ്ടല്ലോ. അപ്പോ അത് ബോബനും മോളി ഉൾപ്പെടെ, കബീഷ് ഉൾപ്പെടെ, മായാവി ഉൾപ്പെടെ ഒക്കെയുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് കാർട്ടൂണുകളായിട്ടും ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫാൻറ്റത്തിന്റെ ചില കൂടുതൽ രസകരമായ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമാണ്. ആ വിശേഷങ്ങൾ കൂടി നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളാം പൂക്കാലത്തിന്റെ വായനാമുറി അവസാനിക്കുകയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് കാണപ്പെട്ടിരുന്നു, ദ ഫാൻറ്റം ഓഫ് ഒപ്പേറ, ദ ഫാൻറ്റം ഡിക്റ്റേറ്റീവ് എന്നിങ്ങനെ. അതുകൊണ്ട് ലീ ഫാൻറ്റത്തിന് ഗ്രേഗോസ്റ്റ് എന്നാണ് പേരിട്ടത്. എന്നാൽ പിന്നീട് ഫാൻറ്റം എന്ന പേരിലേക്ക് അദ്ദേഹം തന്നെ ആ ഒരു ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയായിരുന്നു. ഈ ഒരു ക്യാരക്ടറിന്റെ ആദ്യ പേര് പോലെ തന്നെ കോസ്റ്റ്യൂം കളർ ഗ്രേ ആയിരുന്നു. എന്നാൽ അച്ചടിച്ച സമയത്ത് പർപ്പിളാണ് കുറച്ചുകൂടി നല്ലതെന്ന് മനസ്സിലാക്കി കോസ്റ്റ്യൂം കളർ പർപ്പിളാക്കുകയായിരുന്നു. എന്നാൽ ഇത് പബ്ലിഷ് ചെയ്ത പബ്ലിഷേഴ്സ് അവരുടെ ഇഷ്ടത്തിന് കളർ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കളേഴ്സിലും നമുക്ക് ഫാൻറ്റത്തെ കാണാൻ സാധിക്കും. സ്കാൻഡിനാവിയയിൽ ഫാൻറ്റത്തെ റിലീസ് ചെയ്തപ്പോൾ ബ്ലൂ കളറിലായിരുന്നു ഫാൻറ്റത്തിന്റെ അപ്പിയറൻസ്. എന്നാൽ അവിടെ പർപ്പിൾ കളറിൽ പ്രിന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ബ്ലൂ കളറിൽ കൊണ്ടുവന്നത്. ഇറ്റലി, തുർക്കി, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ റെഡ് കളറിലായിരുന്നു ആദ്യമൊക്കെ ഫാൻറ്റത്തിനെ കാണിച്ചിരുന്നത്. ന്യൂസിലാൻഡിൽ ബ്രൗൺ കളറിലായിരുന്നു കാണിച്ചിരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഫാൻറ്റത്തിന് പർപ്പിൾ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ആ കളർ ദുഃഖത്തിനെ സൂചിപ്പിക്കുന്ന ഒന്നായിരുന്നു. ലോകത്തിലെ ആദ്യ സൂപ്പർ ഹീറോ എന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തൊരു ക്യാരക്ടർ കൂടിയാണ് ഫാൻറ്റം. പത്രത്തിലെ ദ സിംഗ് ബ്രദർഹുഡ് എന്ന സ്റ്റോറിയിലൂടെയാണ് ആദ്യമായി ലീഫോക്സ് ഫാൻറ്റത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ലീഫോക്സ് കഥ എഴുതിയതും റെയ്മോറിന്റെ ആർട്ടിസ്റ്റ് വർക്കിലൂടെയുമാണ് ഫാൻറ്റം പുറത്തിറക്കപ്പെട്ടത്. റെയ്മോർ അന്ന് ലീഫോക്സിന്റെ മറ്റൊരു കഥയായ മാൻഡ്രിക് ദ മജീഷ്യന്റെ ഇലസ്ട്രേറ്റർ ആയ ഫിൽ ഡേവിസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ദ സിംഗ് ബ്രദർഹുഡ് എന്ന ഡെയിലി സ്ട്രിപ്പ് സ്റ്റോറിയിൽ നിന്ന് ഫാൻറ്റത്തിന് ഒരു സൺഡേ സ്ട്രിപ്പ് പത്രത്തിൽ ലഭിക്കുന്നത് 1939 ഫോക്സ് തന്റെ മരണം വരെ ഈ ഒരു സ്റ്റോറി റൈറ്റിംഗ് തുടർന്നിരുന്നു. 1999 March 13 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് ടെറർ ആൻഡ് ദ ഒപ്പേറ എന്ന സ്റ്റോറിയും ദ കിഡ്നാപ്പേഴ്സ് എന്ന സ്റ്റോറിയുമായിരുന്നു. ഫോക്സിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയെ എലിസബത്ത് ഫോക്സ് അത് പൂർത്തീകരിച്ചു. ലീ ഫോക്സിന്റെ മരണത്തിന് ശേഷം കിങ് ഫീച്ചേഴ്സ് സിൻഡിക്കേറ്റ് എന്ന ഫോക്സ് വർക്ക് ചെയ്ത ന്യൂസ് പേപ്പർ കമ്പനി
യൂറോപ്യൻ കോമിക് പബ്ലിഷറായ എഗ്മോൺ എന്ന കമ്പനിയുമായി ഒരുമിച്ച് ഫാൻഡത്തിന് വേണ്ടി അവരുടെ തന്നെ കോമിക് ബുക്ക് ഇറക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതിനു മുമ്പ് പല കോമിക് പബ്ലിക്കേഷൻസും ഈ ഒരു കോമിക് റിലീസ് ചെയ്തിട്ടുണ്ട്. 1940 ദ ഫാൻഡം സ്ട്രിപ്സ് ഡേവിഡ് മക്കേ പബ്ലിക്കേഷൻസിന്റെ ഏസ് കോമിക്സ് കോൺട്രാക്ട് എടുത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹാർവേ കോമിക്സും 1962 ഗോൾഡ് ഗീ കോമിക്സും ഈ ഒരു ക്യാരക്ടറിനെ വച്ച് കഥകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1966 കിങ് കോമിക്സും 1969 ചാൾട്രൺ കോമിക്സും ഈ ഒരു കോമിക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവർ 1977 വരെ ഫാൻഡത്തിന്റെ കഥകൾ മുന്നോട്ട് കൊണ്ടുപോയി. അതിനു കീഴിൽ 73 ഇഷ്യൂ വരെ ഫാൻഡത്തിന് റിലീസ് ചെയ്തിട്ടുണ്ട്. 1987 മാർവൽ ഫാൻഡത്തെ വെച്ച് 4 ഇഷ്യൂ അടങ്ങുന്ന ഒരു മിനി സീരീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് മാർവൽ പുറത്തിറക്കിയത് ഫാൻഡത്തിന്റെ ടിവി സീരീസ് ആയ ഡിഫൻഡേഴ്സ് ഓഫ് ദ എർത്ത് എന്ന ടീം അപ്പ് സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ്. സ്റ്റാൻലിയാണ് ഈ ഒരു കോമിക്കിന് കഥ എഴുതിയത്. അതിനുശേഷം 3 ഇഷ്യൂ അടങ്ങുന്ന ഫാൻഡം ദ ഗോസ്റ്റ് ഹു വാക്സ് എന്ന സ്റ്റോറി മാർവൽ പുറത്തിറക്കി. ഇത് ഫ്യൂച്ചർ ഫാൻഡമായ 2040 സ്റ്റോറി ലൈനെ ബേസ് ചെയ്തിട്ടാണ് മാർവൽ ഇത് റിലീസ് ചെയ്തത്. മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫാൻഡത്തിയായിരുന്നു. മാർവലിന്റെ മറ്റു ക്യാരക്ടേഴ്സിനെ പോലെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തന്നെയാണ് മാർവൽ പബ്ലിഷ് ചെയ്തത്. നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നും കുറച്ചുകൂടി സ്ട്രോങ് ആയതും ടെക്നോളജിക്കലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാൻഡത്തെയാണ് മാർവലിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഫാൻഡത്തിന് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു സ്യൂട്ടും വെടി അറ്റാക്കിനെ തടുക്കാനുള്ള ഫെസിലിറ്റിയും എല്ലാം ഈ ഒരു സ്യൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. 1988 മുതൽ 1990 വരെ ഈ ഒരു ക്യാരക്ടറിനെ വെച്ച് കോമിക് പുറത്തിറക്കിയത് ഡിസിയാണ്. ഇതിൽ ഈ ഒരു ക്യാരക്ടറിന് കഥ എഴുതിയത് പീറ്റർ ഡേവിഡ് എന്ന വ്യക്തിയാണ്. 13 ഇഷ്യൂ അടങ്ങുന്ന ഒരു മിനി സീരീസ് ആയിട്ടാണ് ഡിസി ഈ ഒരു കോമിക് പുറത്തിറക്കിയത്. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കോമിക് അവിടെ വെച്ച് നിർത്തുകയാണ് ഡിസി ചെയ്തത്. അതുവരെ ഫാൻഡം കോമിക് പബ്ലിഷ് ചെയ്തവരെല്ലാം ഫാൻഡത്തിന്റെ പല വെർഷൻസിനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. അതായത് ഇതുവരെ വന്ന 21 ഫാൻഡത്തിൽ പല പല ഫാൻഡത്തെ കുറിച്ചും കഥകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥകൾ മനസ്സിലാക്കുക എന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കൂടാതെ ആദ്യ ഫാൻഡം മുതൽ ഇതുവരെയുള്ള മിക്ക ഫാൻഡത്തിന്റെയും പേര് കിറ്റ് വാക്കർ എന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഫാൻഡത്തിന്റെ ഒറിജിൻസിലേക്ക് കടക്കാം. ഫാൻഡം ഒരു ക്യാരക്ടറല്ല, പകരം അതൊരു ഐഡന്റിറ്റിയാണ്. തലമുറകളായി കൈമാറി കൈമാറി വരുന്ന ഒരു ഐഡന്റിറ്റി. 1516 എന്ന വർഷത്തിലാണ് ഫാൻഡത്തിന്റെ കഥ തുടങ്ങുന്നത്. 1816 ക്രിസ്റ്റഫർ വാക്കർ എന്നൊരു കുട്ടി ജനിക്കുന്നു. ഈ ഒരു കൊച്ചിനെ ചിലയിടങ്ങളിൽ ക്രിസ്റ്റഫർ സ്റ്റാൻഡിഷ് എന്ന് വിളിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ചെറുപ്പം മുതലേ ഒരു കപ്പിത്താനാണ്. അദ്ദേഹത്തിന്റെ പേരും ക്രിസ്റ്റഫർ വാക്കർ എന്ന് തന്നെയാണ്. സോ നമുക്കൊരു ക്രിസ്റ്റഫർ ഒന്നാമനെന്നും ക്രിസ്റ്റഫർ രണ്ടാമനെന്നും വിളിക്കാം. ക്രിസ്റ്റഫർ ഒന്നാമൻ ക്രിസ്റ്റഫർ കൊളംബസിന്റെ കപ്പലിലെ ഒരു ക്യാബിൻ ബോയ് ആയിരുന്നു. എന്നാൽ പിന്നീട് അയാൾ സ്വന്തമായി ഒരു കപ്പൽ വാങ്ങുകയും അതിന്റെ ക്യാപ്റ്റനായി മാറുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തിന്റെ മകനായ ക്രിസ്റ്റഫർ രണ്ടാമൻ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ ജൂനിയർ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കപ്പലിലെ ഷിപ്പ് ബോയ് ആയി മാറി. 1536 ക്രിസ്റ്റഫർ ജൂനിയറിന് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം തന്റെ അച്ഛന്റെ കൂടെ ഒരു കപ്പൽ യാത്ര പോകുന്നു. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂടെയുള്ള അവസാന കപ്പൽ യാത്ര. എന്തുകൊണ്ടെന്നാൽ ആ ഒരു യാത്രക്കിടയിൽ ഒരു കൂട്ടം കടൽക്കൊള്ളക്കാർ ആ ഒരു കപ്പലിനെ ആക്രമിക്കുകയും അതിൽ അദ്ദേഹത്തിന്റെ അച്ഛനും ആ ഒരു കൊള്ളക്കാരും ഉൾപ്പെടെ എല്ലാവരും കൊല്ലപ്പെടുകയും കപ്പൽ മുങ്ങുകയും ചെയ്യുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ക്രിസ്റ്റഫർ ജൂനിയറാണ്. മരണത്തിന്റെ വക്കീലെത്തിയ ക്രിസ്റ്റഫർ ഒരു ഫിക്ഷണൽ ആഫ്രിക്കൻ കൺട്രിയായ ബംഗാൾ എന്ന രാജ്യത്തിന്റെ കടൽ തീരത്ത് വന്നു ചേരുകയും മരണം മുന്നിൽ കണ്ടു കിടക്കുന്ന അദ്ദേഹത്തെ പിഗ്മി ഗോത്രക്കാരായ ബന്ദർ ട്രൈബ്സ് രക്ഷിക്കുകയും ചികിത്സിച്ച് ഗുണപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് തനിക്കുണ്ടായ പരിക്കുകളിൽ നിന്ന് സുഖപ്പെട്ട ക്രിസ്റ്റഫർ ആ ഒരു കടൽ തീരത്തോടെ നടക്കുമ്പോൾ തന്റെ അച്ഛനെ കൊന്ന പൈററ്റിന്റെ ഡെഡ് ബോഡി കാണാനിടയാവുകയും കഴുകന്മാരെ ആ ഒരു ബോഡി തിന്നാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു സ്റ്റോറിയുടെ മറ്റൊരു വെർഷൻ ചാവാറായി കിടക്കുന്ന പൈലറ്റിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ക്രിസ്റ്റഫർ അയാളെ ഞണ്ടുകൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കഴുകന്മാർ ആ ഒരു ഡെഡ് ബോഡി തിന്നതിനു ശേഷം ക്രിസ്റ്റഫർ ആ ഒരു പൈലറ്റിന്റെ തലയൊട്ടി കയ്യിലെടുക്കുകയും അതിൽ തൊട്ട് ഒരു സത്യം ചെയ്യുകയും ചെയ്യുന്നു. കടൽക്കൊള്ള, അത്യാഗ്രഹം, ക്രൂരത, അനീതി എന്നിവയുടെ നാശത്തിനായി എന്റെ ജീവിതം ഞാൻ മാറ്റിവെക്കും. എന്റെ മക്കളും അവരുടെ മക്കളും എന്നെ പിന്തുടരും. ഈ ഒരു സത്യത്തെയാണ് പിന്നീട് ഓത്തോപ്സ് കള്ള എന്നറിയപ്പെട്ടത്. തുടർന്ന് വന്ന എല്ലാ ഫാൻഡവും ഈ ഒരു സത്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ ബന്ദാ ട്രൈബ്സിന്റെ ഭാഷ പഠിക്കുന്ന ക്രിസ്റ്റഫർ അവിടുത്തെ വസാക്ക എന്ന ട്രൈബ്സിന്റെ അടിമകളാണ് ബന്ദാ ട്രൈബ്സ് എന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്റ്റഫർ ഇതിനെതിരെ പോരാടുകയും എന്നാൽ അതിൽ പരാജയപ്പെടുകയും വസാക്ക ക്രിസ്റ്റഫറിനെ കഴുകന്മാർക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ബന്ദാ ട്രൈബ്സ് അദ്ദേഹത്തിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ബന്ദാ ട്രൈബ്സിന്റെ ഏറ്റവും കാരണവരായ ഒരാളിൽ നിന്ന് ഒരാൾ ബന്ദാ ട്രൈബിനെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കടൽ കടന്നു വരുമെന്ന് മനസ്സിലാക്കുന്ന ക്രിസ്റ്റഫർ അത് താനാണെന്ന് തിരിച്ചറിയുകയും വസാക്കയുടെ ഡീമൻ ഗോഡായ ഉസൂക്കിയെ പോലെ ഒരു കോസ്റ്റ്യൂം ക്രിയേറ്റ് ചെയ്യുകയും ശേഷം ബന്ദാസിലെ കുറച്ചുപേരെ കൂടെ കൂട്ടി വസാക്കയുടെ അടുത്തേക്ക് പോകുകയും ചെയ്യുന്നു. ഫാൻഡത്തെ കാണുന്ന വസാക്ക അവരുടെ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ എന്നോർത്ത് ഭയപ്പെടുകയും ശേഷം ഫാൻഡം അവരെ തോൽപ്പിക്കുകയും ബന്ദാ ട്രൈബ്സിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് ആദ്യ ഫാൻഡത്തിന്റെ കഥ തുടങ്ങുന്നത്. അവിടെയുള്ള ട്രൈബ്സുമായി അദ്ദേഹം പിന്നീട് ബന്ധം പുലർത്തുകയും അനീതിക്കും അക്രമത്തിനുമെതിരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ട്രൈബ് ക്രിസ്റ്റഫറിന് ഒരു സ്കൾ കേവ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു കേവ് ക്രിസ്റ്റഫർ തന്റെ വീടാക്കി മാറ്റുന്നു.
ഫാൻഡം എന്ന ക്യാരക്ടറിനെ ബന്ധപ്പെടുത്തി ഒരുപാട് മിത്തെല്ലാം അവിടെയുള്ള ജനങ്ങൾക്കിടയിലുണ്ട്. ദ ഗോസ്റ്റ് ഹു വാക്സ്, അതായത് നടന്നു വരുന്ന പ്രേതം. ദ മാൻ ഹു കനോട്ട് ഡൈ, മരണമില്ലാത്ത മനുഷ്യൻ. വളരെ പവർഫുൾ ആയതും നശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാത്തരം അനീതിക്കെതിരെ പാവങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഗ്വാഡിയൻ എന്നൊക്കെ ഫാൻഡത്തിന്റെ വിളിപ്പേരുകളാണ്. ഫാൻഡത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏറ്റവും വലിയ മിത്ത് എന്താണെന്ന് വെച്ചാൽ ഫാൻഡം ഒരു ഇമ്മോർട്ടൽ ആണെന്നുള്ളതാണ്. 400 വർഷങ്ങളായി ജീവനോടെയുള്ള ഒരു ഗോസ്റ്റാണ് ഫാൻഡം എന്നത്. എന്നാൽ ആർക്കും അറിയാത്ത ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 20-21 തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ലെഗസിയാണ് ഫാൻഡം എന്നത്. ഓരോ ഫാൻഡും റിട്ടയർ ആവുമ്പോൾ പുതിയ ഫാൻഡം വരികയും തന്റെ പിതാവിന്റെ മരണം സീക്രട്ടായിട്ട് സൂക്ഷിച്ച് സ്കൽക്കേവിനുള്ളിൽ തന്നെ ഒരു ചേംബറിൽ കുഴിച്ചു മൂടുകയും ചെയ്യുന്നു. വളരെ സീക്രട്ടായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. ഓരോ ഫാൻഡത്തിന് ശേഷം പുതിയ ഫാൻഡം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ തലയോട്ടിയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. ഫസ്റ്റ് ഫാൻഡം വിവാഹം ചെയ്യുന്നത് എറിക് ദ റോർ എന്ന കടൽ നാവികന്റെ മകളായ ക്രിസ്റ്റീന എന്ന ക്യാരക്ടറിനെയാണ്. അതിനുശേഷം അവരുടെ മകനായ സെക്കൻഡ് ഫാൻഡം വിവാഹം ചെയ്യുന്നത് ക്രിസ്റ്റഫർ കൊളംബസിന്റെ പേരക്കുട്ടിയായ മറബെല്ല എന്ന ക്യാരക്ടറിനെയാണ്. ഫാൻഡത്തിന്റെ കഥ ഇന്നും ഇറങ്ങുന്നുണ്ട്. 22-ാമത് ഫാൻഡത്തിൽ വരെ അതിന്റെ സ്റ്റോറി എത്തി നിൽക്കുന്നു. ഫാൻഡം എന്ന കൈമാറ്റം ചെയ്യപ്പെടുന്ന പദവി അധികവും ആണുങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു സ്ത്രീ കഥാപാത്രവും ഫാൻഡം ആയിട്ടുണ്ട്, ജൂലി വാക്കർ. 17-ാമത്തെ ഫാൻഡത്തിന്റെ ഇരട്ട സഹോദരി. ഈ ഒരു ഫാൻഡം ഇഞ്ചോർഡായിട്ട് കിടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ പൈററ്റ്സിന് മുമ്പിൽ ഫാൻഡമായി എത്തിയത് ജൂലി വാക്കറാണ്. ബംഗല എന്ന രാജ്യത്തിന്റെ ജംഗിൾ പാട്രോളിന്റെ അൺനോൺ കമാൻഡർ കൂടിയാണ് ഫാൻഡം. അവരുടെ കമാൻഡർ ആരാണെന്ന് പോലും ജംഗിൾ പാട്രോളിന്റെ മെമ്പേഴ്സിന് അറിയില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു കൂട്ടത്തിലെ ഒരാൾ മൂലം 14-ാമത്തെ ഫാൻഡം ചതിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അതുമൂലം തുടർന്നുണ്ടാവുന്ന ഫാൻഡം അവരുടെ ഐഡന്റിറ്റിയെ ജംഗിൾ പാട്രോളിൽ നിന്ന് മറച്ചു വെക്കുന്നു. ആ കാർഡ് നോക്കി സംരക്ഷിക്കുന്നവരെയാണ് ജംഗിൾ പാട്രോൾ എന്ന് വിളിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ ക്രിമിനൽസും ഭയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഫാൻഡം. അതുപോലെ തന്നെ ആ ഒരു ഭയത്തെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഫാൻഡത്തിന് കൃത്യമായിട്ട് അറിയാം. എവിടെയോ കേട്ട പോലെ തോന്നുന്നില്ലേ, ബാഡ്മാൻ. ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടായിരിക്കാം ചിലപ്പോൾ ബാഡ്മാനെ ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ ഫാൻഡം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ടാർസാൻ, സോറോ, മൗഗ്ലി എന്ന ക്യാരക്ടേഴ്സിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ്. ആദ്യ ഫാൻഡത്തിന്റെ കഥ ഞാൻ ഇപ്പോൾ പറഞ്ഞതാണ്. എന്നാൽ അതിനുശേഷം 21 ഫാൻഡം വരെ വന്നു. ഇപ്പോഴത്തെ ഫാൻഡം കിറ്റ് വാക്കറാണ്. ആക്ച്വലി ലീ ഫോക്സ് ആദ്യം ക്രിയേറ്റ് ചെയ്തതും ഈ ഒരു ക്യാരക്ടറിനെ തന്നെയാണ്. പിന്നീട് വന്ന കോമിക്സിൽ മുമ്പുണ്ടായിരുന്ന ഫാൻഡത്തിന്റെ കഥകൾ കാട്ടിത്തരികയായിരുന്നു. കിറ്റ് വാക്കർ ജനിക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ്. എന്നാൽ പിന്നീട് കിറ്റ് വാക്കർ തന്റെ 10-ാം വയസ്സിൽ പഠനാവശ്യത്തിനായി അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ കിറ്റ് വാക്കറിന്റെ ഒരു റൊമാന്റിക് സ്റ്റോറിയെല്ലാം കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിറ്റ് വാക്കറിനെ എല്ലാവരും വിളിക്കുന്നത് മിസ്റ്റർ വാക്കർ എന്നാണ്. കിറ്റ് എന്ന പേര് അങ്ങനെ ആർക്കും അറിയില്ല. മിസ്റ്റർ വാക്കർ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ്മാനും ബോക്സറും ഒക്കെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷനായി കരുതുന്ന സ്പോർട്സിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഇഞ്ചോർഡായി കിടക്കുന്ന 20-ാം ഫാൻഡം കിറ്റ് വാക്കറിനെ അടുത്ത ഫാൻഡം ആവാൻ തിരിച്ചു വിളിക്കുന്നു. തുടർന്ന് കിറ്റ് വാക്കർ തിരിച്ചു വരികയും ഫാൻഡത്തിന്റെ മരണശേഷം അടുത്ത ഫാൻഡം ആവുകയും ചെയ്യുന്നു. കിറ്റ് വാക്കർ ഫാൻഡം ആയതിനു ശേഷം ആദ്യം ഏറ്റെടുത്ത മിഷൻ തന്റെ അച്ഛന്റെ കൊലയാളികളെ കണ്ടുപിടിക്കുക എന്നതാണ്. രാമാസിംഗ് എന്ന പേരുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് 20-ാം ഫാൻഡത്തിനെ ചതുക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്. എന്നാൽ അയാളെ കണ്ടുപിടിച്ചതിനു ശേഷം കിറ്റ് വാക്കർ അയാളെ ജയിലിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് രാമാസിംഗ് ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 1978 ഫാൻഡം ഡയാന പാമറിനെ വിവാഹം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ലവ് സ്റ്റോറിയിലെ നായിക ഡയാന പാമർ തന്നെയാണ്. ആ ഒരു വിവാഹ ചടങ്ങിൽ മാൻഡ്രിക് ദ മജീഷ്യൻ എന്ന ക്യാരക്ടറും പങ്കെടുത്തിട്ടുണ്ട്. ഇവർക്ക് 2 കുട്ടികൾ ജനിക്കുന്നു, കിറ്റ് വാക്കർ ആൻഡ് ഹെലോയിസ് വാക്കർ. കിറ്റ് വാക്കർ ജൂനിയറിനെ 21-ാം ഫാൻഡമായ കിറ്റ് വാക്കർ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യിക്കുന്നതായിട്ടാണ് നമുക്ക് കോമിക്സിൽ കാണാൻ സാധിക്കുന്നത്. ചില കോമിക്സിൽ ജൂനിയർ കിറ്റ് വാക്കറിനെ കുറിച്ചും ഹെലോയിസ് വാക്കറിനെ കുറിച്ചും കഥ പറയുന്നുണ്ട്. ഇവിടെ കിറ്റ് വാക്കർ എന്നത് ഫാൻഡത്തിന്റെ മറ്റൊരു ഐഡന്റിറ്റി അല്ല, പകരം അത് മറ്റൊരു പേരാണ്. ഇവിടെ ഫാൻഡം എന്ന മാൻഡൽ ഒരു വ്യക്തി സ്വീകരിച്ചാൽ പിന്നീട് അയാളുടെ യഥാർത്ഥ ഫേസ് വേറെ ആർക്കും മുമ്പിലും റിവീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഫാൻഡം എന്നത് ആ ഒരു ക്യാരക്ടറിന്റെ മെയിൻ ഐഡന്റിറ്റിയാണ്. അത് റീഡേഴ്സിന് മുമ്പിൽ പോലും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ഇവിടെ ഫാൻഡത്തിന്റെ ഒറിജിനൽ ഫേസ് അറിയാവുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അതിലൊരാൾ ഫാൻഡത്തിന്റെ വൈഫായ ഡയാന പാമറും ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ ഗുവാരയുമാണ്. ഗുവാരയ്ക്ക് കോമിക്സിൽ വളരെ പ്രാധാന്യമുള്ള ഒരു റോള് തന്നെയുണ്ട്. കിറ്റ് വാക്കറിന് 2 പെറ്റ് അനിമൽസ് ഉണ്ട്. ഒന്ന് ഡെവിൾ എന്ന് പേരുള്ള ഒരു വൂൾഫും മറ്റൊന്ന് ഹീറോ എന്ന് പേരുള്ള വളരെ സ്പീഡുള്ള ഒരു കുതിരയും. ഫാൻഡത്തിന് അങ്ങനെ പ്രത്യേക പവേഴ്സ് ഒന്നും തന്നെയില്ല. അവർക്കുള്ള സ്പീഡ്, സ്ട്രെങ്ത്, അജിലിറ്റി എല്ലാം ഹ്യൂമൻ പീക്ക് ലെവലിലാണ് കാട്ടിയിരിക്കുന്നത്. അത് അവരുടെ ട്രെയിനിങ് മൂലം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതുകൂടാതെ ഫാൻഡം വെപ്പൺസ് ഉപയോഗിക്കുന്നവരാണ്. മുമ്പുള്ള ഫാൻഡം ആദ്യകാലങ്ങളിൽ തോക്കിന് പകരം സ്വാഡ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് അതിന് പകരം തോക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഫാൻഡം ഒരു ഷാർപ്പ് ഷൂട്ടർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒന്നും തെറ്റില്ല. ഏത് തരത്തിലുള്ള ഒരു തോക്കും ഫാൻഡത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. 21-ാം ഫാൻഡം ഉപയോഗിക്കുന്നത് ഒരു ഡാഗറും 2.45 പിസ്റ്റലുമാണ്. പിന്നെ ഫാൻഡം ഉപയോഗിക്കുന്നത് 2 മോതിരമാണ്. 2 കൈയിലും ഓരോ മോതിരം വെച്ച് കാണപ്പെടും. ഇടത് കൈയിലുള്ളത് ഗുഡ് മാർക്കുള്ള റിങ്ങും വലത് കൈയിലുള്ളത് സ്കൾ മാർക്കുള്ള റിങ്ങുമാണ്. ഇടത് കൈയിലുള്ള റിംഗ് യൂസ് ചെയ്ത് ആരെയെങ്കിലും ഫാൻഡം തൊട്ടാൽ അതിനർത്ഥം അവർ ഫാൻഡത്തിന്റെ പ്രൊട്ടക്ഷനിലാണെന്നാണ്. എന്നാൽ വലത് കൈയിലുള്ള സ്കൾ മാർക്കുള്ള റിംഗ് വില്ലന്മാരെ ഇടിക്കാനാണ് യൂസ് ചെയ്യുന്നത്.
ഇടത് കൈയിൽ ഗുഡ് മാർക്കുള്ള റിംഗ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹൃദയത്തോട് അടുത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഫാൻഡത്തെ ബേസ് ചെയ്ത് ഒരു ലൈവ് ആക്ഷൻ സിനിമയും രണ്ട് അനിമേഷൻ ടി വി സീരീസും ഇറക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ഡിഫൻഡേഴ്സ് ഓഫ് ദ എർത്ത്. ഇതൊരു ടീം അപ്പ് സീരീസ് കൂടിയാണ്. അതിനുശേഷം വന്നത് ഫാൻഡം 2040 എന്ന അനിമേഷൻ സീരീസ് ആണ്. ഇതിലാണ് 24th ഫാൻഡത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ 24th ഫാൻഡത്തെ ബേസ് ചെയ്തിട്ടാണ് മാർവൽ കോമിക്സ് ഫാൻഡത്തിന്റെ 3 issue ഉള്ള ഒരു മിനി സീരീസ് കോമിക്സ് പുറത്തിറക്കിയത്. അതിനുശേഷം കാട്ടിയിരിക്കുന്നത് 26, 27 ഫാൻഡത്തെ കുറിച്ചാണ്. ഇത് ഡിഫൻഡേഴ്സ് ഓഫ് ദ എർത്ത് സീരീസിലാണ് കാണിച്ചിരിക്കുന്നത്. 26 ഫാൻഡത്തിന് 2 കുട്ടികളുണ്ട്. ഏറ്റവും മുതിർന്നത് കട്ട്വാക്കറും ഇളയത് കിഡ്വാക്കറുമാണ്. ഫാൻഡം പരമ്പരയിൽ ഏറ്റവും മുതിർന്ന കുട്ടിക്ക് ഫാൻഡം എന്ന ഐഡന്റിറ്റി സ്വീകരിക്കാൻ പറ്റുന്നത്. എന്നാൽ കാട്ടിന്റെ പ്രവർത്തികൾ കൊണ്ട് ആ ഒരു സ്ഥാനം കിറ്റിന് ലഭിക്കുന്നു. ആക്ച്വലി ഈ ഒരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുള്ളതാണ്, അത് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. 27 ഫാൻഡത്തിന്റെ കഥ 26 ഫാൻഡത്തിൽ നിന്നും ഫാൻഡത്തിന്റെ ഐഡന്റിറ്റി സ്വീകരിക്കുന്ന കിഡ്വാക്കറിന്റെ കഥയാണ്. ഇതിനെല്ലാം പുറമെ 31 ഫാൻഡത്തെ കുറിച്ചും കോമിക്കിൽ പറയുന്നുണ്ട്. എന്നാൽ അതിനെ ഫാൻഡമായി കൂട്ടാൻ സാധിക്കില്ല. 21 ഫാൻഡം കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ് 31 ഫാൻഡം. അതിൽ ജംഗിൾ പാട്രോൾ ഇവോൾവ് ആയി ഒരു ക്രൈം ഓർഗനൈസേഷനായി മാറുന്നു. അവർ ഫാൻഡത്തിനെതിരെ തിരിയുകയും ചെയ്യുന്നു. ആ ഒരു സ്റ്റോറിയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ തലമുറകളായി കൈമാറി വരുന്ന ഈ ഒരു ഐഡന്റിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ബ്ലാക്ക് പാന്തർ. മേ ബി ഇതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാവാം ബ്ലാക്ക് പാന്തറും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഫാൻഡത്തിന്റെ ആർച്ച് എനിമീസ് സിംഗ് ബ്രദർഹുഡ് ആണ്. സിംഗ് ബ്രദർഹുഡ് എന്നത് പൈററ്റ്സ് ആണ്. ആക്ച്വലി ആദ്യകാലങ്ങളിൽ ബംഗാൾ എന്ന രാജ്യം ഉണ്ടായിരുന്നത് ഇന്ത്യയോട് ചേർന്നായിരുന്നു. എന്നാൽ പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ അടുത്തേക്ക് ഈ ഒരു രാജ്യത്തെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സിംഗ് എന്ന പേര് ഇന്ത്യയുമായി റിലേറ്റ് ആയതുകൊണ്ടും ഇന്ത്യയിൽ നിന്നാണ് ഈ പൈററ്റ്സ് ഉണ്ടായതെന്ന് വരാതിരിക്കാനും ലീഫോക്സ് ആ പൈററ്റ്സ് ഓർഗനൈസേഷന്റെ പേര് ചേഞ്ച് ചെയ്ത് സാംഗ പൈററ്റ്സ് എന്നാക്കി. 21 ഫാൻഡത്തിന്റെ മരണത്തിന് പിന്നിലും ഈ ഒരു ഓർഗനൈസേഷൻ തന്നെയാണുള്ളത്. ലീഫോക്സിന്റെ മരണത്തിന് ശേഷം ഈ ഒരു കോമിക് എഗമോൺ പബ്ലിഷ് ചെയ്തപ്പോൾ ഈ ഓർഗനൈസേഷൻ സിംഗ് കോർപ്പറേറ്റ്സ് എന്ന മോഡേൺ കമ്പനിയിലേക്ക് വളർന്നതായി കാണിച്ചു. ഇതിനെ കൂടാതെയുള്ള മറ്റൊരു എനിമി സ്കൈബാൻഡ് ആണ്. അതിൽ മുഴുവൻ ഫീമെയിൽ വില്ലൻസ് ആണുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയാൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിനെല്ലാം പുറമെ ദ ലാസ്റ്റ് ഫാൻഡം എന്ന വേറൊരു കോമിക് കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 21 ഫാൻഡത്തിന്റെ ഒരു റീബൂട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ ഗൈസ്. ദിസ് ഇസ് ഋഷ സൈനിങ് ഓഫ്. താങ്ക് യു ഉഷ. ഫാൻഡത്തിന്റെ ആ ഒരു കാർട്ടൂണിന്റെ ആ വാർഷികവുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ചിറ്റ് ചാറ്റ് അവസാനിക്കുന്നു. നന്ദിയും നമസ്കാരം.